പ്രൈസ്തലോൺ പ്രൈസ്തലോ പ്രൈസ്തലോ ഇപ്പോൾ നമ്മൾ സ്വീകരിച്ച ഈശോ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട് ഈശോയെ ഒന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് എരു കരകൾ ഒന്ന് ചേർത്ത് വയ്ക്കാം ചേർത്ത് വെച്ചുകൊണ്ട് ആദ്യം പറയുണ്ടായി യോകന്യാസിലിയുടെ സുവിശേഷം നാലാം അധ്യായത്തിൽ സമരിയക്കാരി സ്ത്രീയോട് ഈശോ പറഞ്ഞു നീ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാൻ ഇപ്പോൾ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് ഒന്ന് കണ്ണുകളടച്ച് ഈ ഹൃദയത്തിൽ ഈശോ വസിക്കുന്നുണ്ട് എൻ്റെ ഹൃദയത്തിൽ ഈശ്വർ കടന്നു വന്നിട്ടുണ്ടെന്നുള്ള വലിയ വിശ്വാസത്തോടെ ഇരു കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒത്തിരി സ്നേഹിക്കുന്നവർ എത്രമാത്രം സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കും എത്രമാത്രം സ്നേഹത്തോട് നിങ്ങൾ ഉമ്മ വയ്ക്കില്ലേ അച്ഛൻ വിശുദ്ധ പരിയർപ്പിക്കുമ്പോൾ പറഞ്ഞ പോലെ ആ സ്നേഹത്തോടല്ലൊരു ചുംബനം അത്രമാത്രം സ്നേഹത്തോടെ ഹൃദയത്തോടെ നിന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് കർത്താവിനെ ഈ നിമിഷം സ്തുതിക്കാം മരിച്ചു കഴിഞ്ഞ് ഉമ്മ വയ്ക്കുന്നതിനേക്കാൾ മരിക്കുന്നതിന് മുമ്പ് ഉമ്മ വെച്ചാൽ വീണ്ടും ആയുസ് ദീർഘിപ്പിക്കാൻ സാധിക്കുമെന്ന അച്ഛനിലൂടെ ദൈവം ഓർമ്മിച്ച വചനം ഓർത്തുകൊണ്ട് ഈശോ ഒത്തിരി സ്നേഹത്തോടെ ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് നുമ്മ വെച്ചുകൊണ്ട് സ്തുതിക്കാം യു നമുക്ക് ഒരു രണ്ട് വരി പാട്ട് പാടിക്കൊണ്ട് ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കർത്താവ് തന്ന ഒത്തിരി അനുഗ്രഹങ്ങളെ ഒന്ന് നന്ദിയോടെ ഓർക്കാം എല്ലാ വിശുദ്ധരുടെയും ജീവിതം നമുക്കൊന്ന് ഓർക്കാം പരിശുദ്ധ അമ്മ ഒത്തിരി അധികം വിശുദ്ധിയിലും വിശ്വസ്തയിലും ജീവിച്ച പരിശുദ്ധ അമ്മ അതുപോലെ ഒത്തിരി വിശുദ്ധരുടെ ജീവിതം നമുക്കൊരു ജീവിതത്തിനെ ഒരു വഴി കാണിക്കുന്ന വലിയൊരു വഴിവിളക്കം അപരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഈ നിമിഷം രണ്ട് വരികൾ പാടി പ്രാർത്ഥിക്കാം കരങ്ങൾ അടിച്ചുകൊണ്ട് അടുത്തു നിൽക്കുന്ന സഹോദരങ്ങളെ നോക്കിക്കൊണ്ട് സന്തോഷത്തോടെ വിശ്വാസം പകർന്നു കൊടുത്തുകൊണ്ട് മാസ്ക് ഒക്കെ മാറ്റാം കൊറോണ ഒന്നും വരില്ല അത് ചിന്തിച്ചുകൊണ്ടന്നെ സന്തോഷത്തോടെ തന്നെ കൈയടിച്ച് എന്നാലും കർത്താവിൽ ശക്തൻ ഏലിയ നമ്മെപ്പോലൊരു മദ്യൻ എന്നാലും കർത്താവിൽ ശക്തൻ ർത്തി ശ്രുതിക്കാൻ നമുക്ക് കർത്താവേ എലിയെ പോലെ വലിയ അഭിഷേകത്തോടെ കർത്താവേ വിശ്വാസത്തിലേക്ക് ഞങ്ങൾ നയിക്കണമേ അമ്മയെ പോലെ വിശ്വാസത്തിലേക്ക് നയിക്കണമേ

ആരാധന ആരാധന അനുഗ്രഹമായി കരങ്ങൾ ചേർത്ത് പിടിക്കാം വിശ്വാസത്തോടെ നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് സകല വിശുദ്ധരോടും ചേർന്ന് ഈ സമയം നമ്മളെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കാം അവരെ പോലെ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള വലിയ കൃപ നമുക്ക് അവർ മധ്യസ്ഥം വെച്ച് നമുക്ക് വേണ്ടി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവനെ സ്തുതി തൊട്ടടുത്തേക്കുന്നവർക്കൊന്നൊന്ന് സ്തുതി കൊടുത്തെ ഈശോ നിശ്ചയക്കി സ്തുതി ഇരക്കട്ടെ ചിരിച്ചോണ്ട് കൊടുത്തെ ചിരിച്ചോണ്ട് കൊടുത്തെ ഒന്ന് കൈ കൊടുത്തിട്ട് ഒരു ഷേഖൻ കൊടുത്തിട്ട് പറഞ്ഞേ ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ചിരിച്ചോണ്ട് പറയാൻ പറ്റിയോ മാസ്ക് ഇട്ടുകൊണ്ട് കാണത്തില്ലല്ലോ അവർക്ക് ഒന്ന് ഉരിക്കേ കർത്താവ് വിളിക്കുന്നിടത്ത് പോലും കൊറോന വരുമോ എന്ത് ഭയോ അപ്പ കേരളത്തിൽ ഇത്രയും കൊറോണയാണോ ഞാൻ കർണാടക വന്നു ഒരു പ്രശ്നവും ഇല്ല അലോൺ ഇരിക്കാം നമുക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ പോലും കൊറവ കൊറോന വരുമെന്ന് പേടിക്കുന്നവരുണ്ട് അത്ര വിശ്വാസം നമുക്ക് വിശുദ്ധ വിശുദ്ധുർബാനേ സ്വീകരിക്കുമ്പോൾ പോലും അതിൽ കൊറോണ വരുമെന്ന് പേടിക്കുന്ന വിശ്വാസികളാണ് കത്തോലിക്ക നമ്മൾ വിശ്വാസികൾ ആശുപത്രിയിൽ മരുന്നു കൊണ്ട് സുഖമാവും പക്ഷേ കർത്താവിൻ്റെ ശരീരം സ്വീകരിച്ചാൽ സുഖപ്പെടുത്തില്ല എത്ര പ്രാർത്ഥിച്ചാലും എത്ര വിളിച്ചാലും രാവിലെ മുതൽ സന്ധ്യ വരെ പ്രാർത്ഥിച്ചാലും ഹൃദയത്തിൻ്റെ നിറവിലൊരു വിശ്വാസമില്ലെങ്കിൽ നമ്മുടെ ജീവിതമൊക്കെ വെറുതെയാണ് എത്ര ധ്യാനം കൂടിയാലും എത്ര പ്രാർത്ഥനയ്ക്ക് പോയാലും വിശ്വാസമില്ലെങ്കിൽ വെറുതെയാണ് മുഴങ്ങുന്ന ചെങ്ങല പോലെയോ ചിലമ്പുന്ന കൈ കൈത്താളം പോലെയൊക്കെയാണ് പ്രൈസ്ത ലോൺ കാരണം ഇപ്പോൾ കാണാൻ സാധിക്കുന്ന ഏറ്റവും കൂടുതൽ വിശ്വാസം തകർന്നുകൊണ്ടിരിക്കുക എല്ലാ പ്രാർത്ഥനകളും ഉണ്ട് നേർച്ചകളുമുണ്ട് കാഴ്ചകളും ഉണ്ട് എല്ലാം നടക്കുന്നുണ്ട് പക്ഷെ വിശ്വാസം മനുഷ്യനെ നഷ്ടപ്പെട്ടു എങ്ങോട്ട് അറിയില്ല സീനായിൽ ധ്യാനത്തിന് വന്നുകൊണ്ടിരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എല്ലാം അച്ഛനിലൂടെ ശുശ്രൂഷകളിലൂടെയും ദൈവം ഒത്തിരി കൃപകൾ നൽകി അനുഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇച്ചിരി കുറവ് വരുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് ഓടുന്ന പാർട്ടികളാണ് എല്ലായിടത്തും ഓടണം ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ എങ്ങും കിട്ടിയില്ലെങ്കിൽ പിന്നെ പോകുന്നത് വിജാതീയരുടെ അടുത്തേക്ക് പ്രൈസ് നമുക്ക് കർത്താവിൻ്റെ തിരുവചനം ഇവിടെ ഇങ്ങനെ കാണുന്നത് നമുക്കിങ്ങനെ വായിക്കാം വിശുദ്ധ ലൂക്കസ്ലിഹ് അറിയിച്ച നമ്മുടെ കർത്താവീശ്ശമിശയുടെ സുവിശേഷം പതിനേഴാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ യേശു ശിഷ്യരോട് പറഞ്ഞു ദുഷ്പ്രേരണ ഉണ്ടാകാതിരിക്കുക അസാധ്യം എന്നാൽ ആര് മൂലം അവ ഉണ്ടാകുന്നുവോ അവന് ദുരിതം ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ എറിയപ്പെടുന്നതാണ് നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കും നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കൻ ഇതെല്ലാം പറഞ്ഞിട്ട് ഈശോ അവസാനം പറയുന്നേ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കൻ നിൻ്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക പശ്ചാത്താപിച്ചാൽ അവനോട് ക്ഷമിക്കുക ദിവസത്തിൽ ഏഴ് പ്രാവശ്യം അവൻ നിനക്കെതിരെ പാപം ചെയ്യുകയും ഏഴ് പ്രാവശ്യവും തിരിച്ചു വന്ന് ഞാൻ പശ്ചാ പശ്ചാത്താപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം ഈശോ എന്തിനെ പറ്റിയാ പറയുക പാപം ചെയ്യാൻ നമ്മൾ പ്രോത്സാഹനം നൽകരുത് പ്രേരണ കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ തിരുത്തണം അവൻ തെറ്റ് ചെയ്ത് സമ്മതിച്ച് തിരിച്ചു വന്ന് ക്ഷമ ചോദിച്ചാൽ അവനോട് കരുണ കാണിക്കണം ക്ഷമിക്കണം എന്നൊക്കെ ഈശ പറയുമ്പോൾ ആരോടെ പറയുന്നേ ആരോടെ പറയുന്നേ ഏ ശിഷ്യന്മാരോട് പറയുന്നേ തൻ്റെ സ്നേഹ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത് അപ്പോൾ ശിഷ്യന്മാരെവിടെയാ എന്താ ചിന്തിക്കുന്നേ പറയുന്നതല്ല കേൾക്കുന്നത് അവർ വേറെ എന്താ തിരിച്ച് ചോദിക്കുക നമുക്കിവിടെ കാണാം അപ്പോൾ അപ്പോസലന്മാർ കർത്താവിനോട് പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കർത്താവ് കാരണം അവർ ചോദിക്കുന്നത് വിശ്വാസം വർദ്ധിപ്പിക്കണം ഈശ പറയുന്നത് നിങ്ങൾ പാപം ചെയ്യാനുള്ള പ്രേരണ കൊടുക്കാതിരിക്കണം മറ്റുള്ളവർക്ക് തെറ്റ് ചെയ്താൽ തെറ്റ് കാണിച്ചു കൊടുക്കണം ക്ഷമ ചോദിച്ചാൽ ക്ഷമിക്കണം പക്ഷേ ഇവിടെ ശിഷ്യന്മാർ തിരിച്ചു ചോദിക്കുക പ്രേക്ഷകർ തിരിച്ചു ചോദിക്കുക ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചാൽ മതി അപ്പോൾ വിശ്വാസം ഉണ്ടല്ലേ ഇതൊക്കെ ചെയ്യാൻ സാധിക്കൂ വീണ്ടും ഈശോ പറയുന്നുണ്ട് അവരോട് കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമീൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരൊറക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും പ്രൈസ്തലോൺ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞത് സംഭവിച്ച അനുഭവം ഉണ്ടോ നമ്മൾ കത്തോലിക്കരായിട്ടൊക്കെ കുറേ വർഷമില്ല ഒരു ചേട്ടൻ കൈപൊക്കി ജീവിതത്തിൽ ആ ഒരു മോൾ കൈപൊക്കുന്നുണ്ട് ഇവിടെ ആരെങ്കിലൊക്കെ ഉണ്ടോ ഒന്ന് കൈപ്പൊക്കാവോ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥിച്ച കാര്യങ്ങൾ സംഭവിച്ചു ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ പ്രൈസ് പ്രൈസ്തലോണോ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ കൈപൊക്കിയ ഒരു പ്രൈസ്തലോൺ കൈവെച്ച് കാണിച്ചേ എനിക്ക് തിരിഞ്ഞു നോക്കിയേ ഇത്രയും പേരുണ്ട് ഇവിടെ പ്രൈസ് പ്രൈസ്തലോട് കർത്താവിനെ ഒരു കയ്യടിച്ച് തമ്പുരാന നന്ദി പറയാം പ്രൈസ് പ്രൈസ്തലോട് ഇതിൽ ഇപ്പം നിന്നിട്ടുള്ളവർ അക്രൈസ്തവരായിരുന്നവർ വിജാതീയരായിരുന്നവർ ക്രിസ്ത്യാനി ആയവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കോ പ്രൈസ് എത്ര പേരുണ്ട് ഒന്ന് ശരിക്കും നോക്കിയേ ആ ഫ്രീസലോൺ ഇരിക്കും ഒരു നാലഞ്ച് പേര് ആറ് ആറുപേർ കാണുന്നുണ്ട് ദൈവത്തിന് നന്ദി പറയാം പ്രൈസ്തലോൺ ഞാൻ പ്രത്യേകം ഇവിടെ വന്നപ്പോഴൊക്കെ എനിക്ക് അറിയാൻ സാധിച്ചു ഞാൻ ഒരു മൂന്ന് കൊല്ലം മുമ്പ് ഒരിക്കലും ഇവിടെ ക്ലാസ് എടുക്കാൻ വന്നിരുന്നു അപ്പം ഞാൻ കൂടുതൽ അറിഞ്ഞത് കൂടുതൽ വിജാതീയർ ഇവിടെ വരും വിജാതിയെ കൂടുതൽ പ്രാർത്ഥിക്കാൻ വരാറുണ്ട് ധ്യാനത്തിന് വരാറുണ്ടെന്നൊക്കെ ഞാൻ കേട്ടെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ ഒരു സന്തോഷം കൊണ്ടുവര് ഇങ്ങനെ വെള്ളമൊക്കെ കുതിച്ചിങ്ങനെ പമ്പൊക്കെ ഒരു പൈപ്പ് പൊട്ടി അങ്ങനെ വെള്ളം വരും അതുപോലെ ഒരു സന്തോഷം നിറഞ്ഞു വന്നു ക്രൈസ്തലോ കാരണം ഇന്ന് കർത്താവിൻ്റെ സ്വന്തം മക്കള പാരമ്പര്യ കത്തോലിക്കര പാരമ്പര്യ ക്രിസ്ത്യാനിയ എന്ന് പറയുന്നവരൊക്കെ വിശ്വാസം നഷ്ടപ്പെടുത്തി വിജാതീരുടെ പുറകെ ഇറങ്ങിപ്പോയി പോയിക്കൊണ്ടിരിക്കുന്നു അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുറുകെ പിടിച്ച് അതിൽ തൂങ്ങിക്കിടക്കുക പക്ഷേ വിജാതീയരായ അനേകരും ഇന്ന് തിരിച്ചു വന്ന് കർത്താവിനെ അറിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിനോടൊപ്പം ജീവിക്കാൻ മരിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുക അവർ പഴയ പരിപാടിക്ക് പോകാറില്ല ക്രൈസ്തലോ ഇവിടെ ഈശോ പറഞ്ഞ് വിശ്വാസമുണ്ടെങ്കിൽ ഒരു വൃക്ഷത്തെ നീ ഇവിടുന്ന് ചെവിടോടെ പോയി ഒരു കടലിൽ വേറെ ഉറക്കാൻ പറഞ്ഞാൽ മറ്റൊരു മലയിൽ വേറെ ഉറക്കാൻ എന്ത് പറഞ്ഞാലും സംഭവിക്കും കടുക് മണിയോളം വിശ്വാസം ഒരു കടുക് എന്ന് പറഞ്ഞാൽ തിരി ചെറുതാണ് പക്ഷേ അത് അവിടെ മണ്ണിലിട്ടൊന്ന് കുഴിച്ചിട്ട് വളർന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ വൃക്ഷമാകും ഏറ്റവും വലിയ മരമാകും ആ മരത്തിൽ ഒത്തിരി കിളികൾ ചേക്കാറുണ്ട് ചേക്കാറാറുണ്ട് ഒത്തിരി വലിയ മരമാണ് ഒത്തിരി പേർക്ക് തണല് കിട്ടും കാരണം ചെറുതാണെങ്കിലും അതിൻ്റെ ഗുണങ്ങൾ ഒത്തിരിയാണ് പ്രൈ സ്ഥലമാണ് നമ്മുടെ വിശ്വാസത്തെ നോക്കി ദൈവം പറയുക എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ അപ്പോഴൊക്കെ ഞാനൊരു രോഗം വന്നു അസുഖം വന്നു മരണാവസ്ഥയിൽ കിടക്കുമ്പോഴൊക്കെ ഞാൻ ധനത്തിനൊന്നും പോകത്തില്ലാത്ത പാർട്ടിയായിരുന്നു അപ്പം പറഞ്ഞാലും അമ്മ പറഞ്ഞാലും കേൾക്കില്ല കാരണം എൻ്റെ വീട്ടിൽ ഞാൻ അമ്മ മൂത്ത മകൻ ഒത്തിരി ആന്തരിക മുറിവുണ്ടായിരുന്നവനാണ് കാരണം അനിയനെ അപ്പനെയും അമ്മയെ ഒത്തിരി സ്നേഹിക്കും അവനെ മോനേന്ന് വിളിക്കും കൊച്ചേന്ന് വിളിക്കും എന്നെ എടാന്ന് വിളിക്കും പ്രേസ്ഥലോ നിങ്ങളുടെ വീട്ടിലൊക്കെ പലതും അനുഭവമാണ് ചിലരൊക്കെ അനുഭവിച്ചു വന്നവരും ഉണ്ട് ഇന്ന് കുറേ പേർക്കൊക്കെ ഒരു ആന്തരിക മുറിവാണ് ജീവിതത്തിൻ്റെ കുറേ പ്രശ്നത്തിന് കാരണം ഞാൻ ആന്തരി മുറിവിൻ്റെ ക്ലാസ് എടുക്കാത്തത് കൊണ്ട് ഞാൻ ആ മേഖലയിൽ പോകുന്നില്ലെന്നേ ഉള്ളൂ കാരണം ഇവിടെ എൻ്റെ വിശ്വാസം നഷ്ടപ്പെടാനും ദൈവത്തിൽ അടുത്തു വരാനും സാധിക്കാത്ത ഒത്തിരി അവസ്ഥകൾ എൻ്റെ ജീവിതത്തിലൂടെ കാരണം എനിക്ക് കിട്ടാതെ പോയ സ്നേഹം എനിക്ക് കിട്ടാതെ പോയ പരിഗണന എന്നെ ചിലപ്പോഴൊക്കെ അപ്പനെയമ്മയും പോലും വിശ്വസിക്കാൻ പറ്റാതായി എൻ്റെ കർത്താവിനെ വിശ്വസിക്കാൻ പറ്റാതായി ചെറുപ്പം തൊട്ട് ഈശോയുടെ ഈ കുഞ്ഞു വിരളയിലേക്ക് ഒന്ന് പിടിച്ച് നടക്കണമെന്ന് കൊതിച്ചവനാണ് ഈശോയുടെ ഉടുപ്പയിലേക്ക് ഒന്ന് പിടിച്ചോണ്ട് നടക്കണമെന്ന് കൊതിച്ചവനാണ് പക്ഷേ എൻ്റെ ജീവിതത്തിലെ പ്രവൃത്തികൾ ഈശോയിൽ നിന്ന് ഒത്തിരി അകലെയായിരുന്നു സ്കൂളിൽ പോയാൽ അധ്യാപകർ പറഞ്ഞാൽ കേൾക്കില്ല എല്ലാ സ്കൂളിലും അധ്യാപകരുടെ ക്ലാസ്സിന് ഞാൻ പുറത്താണ് വീട്ടിൽ വരണമെങ്കിൽ സ്കൂളിലെ മക്കൾ അവരുടെ അപ്പനെ അമ്മയും കൊണ്ട് വീട്ടിൽ വരും ഞാൻ വരുന്നതിന് മുമ്പ് അവനെ അടിച്ചു ഓടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്തെങ്കിലും ആയിട്ട് വീട്ടിൽ വരും വീട്ടിൽ വന്ന അച്ഛൻ്റെയും അടി എല്ലാ കാര്യത്തിനും എവിടെ ചെന്നാലും പ്രശ്നക്കാരനാണ് അച്ഛന്മാരും സിസ്റ്റർമാരും അച്ഛന്മാരും പള്ളിക്കകത്തൊക്കെ വെച്ച് അടിച്ചിട്ടുണ്ട് അന്നൊക്കെ അച്ഛനോട് ഭയങ്കര ദേഷ്യമൊക്കെ ആയിരുന്നു പിന്നെ അച്ഛൻ്റെ കാല തൊട്ട് ഉമ്മ വെച്ചു കാരണം അച്ഛൻ കാരണം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി നന്മയുണ്ടായി ആ കാരണം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി നന്മയുണ്ടായി അത് ഞാൻ തിരിച്ചറിഞ്ഞത് ഒത്തിരി വൈകിയ ഒത്തിരി വിശ്വാസത്തിന് അകന്നു ഒരു ജീവിതമായിരുന്നു പക്ഷെ എന്നെ കർത്താവിനെ കൊണ്ടുവരണം എന്ന് കർത്താവിന് ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവ് എന്നെ ചില പ്രതിസന്ധിയിലൂടെ കടത്തിവിടാൻ അനുവദിച്ചു എടുത്തിട്ട് അടിക്കാൻ വന്നു രോഗം തന്നു മരണാവസ്ഥയിൽ കടന്നു അവിടെ നിന്നൊക്കെ ആര് പറഞ്ഞാലും കേൾക്കാത്ത ഞാൻ തന്നെ തീരുമാനിച്ചു ധ്യാനത്തിന് പോകാൻ തൊണ്ണൂറ്റി ആറിൽ ഞാൻ ആദ്യം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വരുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ നോക്കി വലിയൊരു ഗേറ്റാണ് പുറത്തു പോകാൻ വേണ്ടില്ല ഒത്തിരി ആ അനുഭവങ്ങൾ പറയാൻ പോയാൽ തീരില്ലെ ക്ലാസ് അതുകൊണ്ട് ഞാൻ പറയുക എൻ്റെ ജീവിതത്തിൽ തകർന്നൊരു ജീവിതത്തിൽ നിന്ന് തിരിച്ചു വന്നു അതിനുശേഷം തൊണ്ണൂറ്റൊൻപതോട് കൂടി കർത്താവിനെ കൂടുതൽ അറിയാനും എൻ്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങളും ചില പ്രാർത്ഥനയ്ക്ക് പോകാനൊക്കെ തുടങ്ങിയതോടുകൂടി ജീവിതത്തിലൊത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് പഴയ പോലെയല്ല എൻ്റെ ജീവിതം ഞാൻ ഒത്തിരി കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു അപ്പോൾ ഇതെനിക്ക് മനസ്സിലായി അവിടെ നിന്നൊരു സഹോദരൻ ക്ലാസ് എടുക്കുമ്പോൾ പറയുകയുണ്ടായി യേശയ പ്രവാചകൻ എസ് രാജാവ് രോഗിയായി കിടക്കുമ്പോൾ രോഗിയാവ രോഗിയായ അവസ്ഥയിൽ കാണാൻ ചെല്ലുന്നു മുപ്പത്തെട്ടാം അധ്യായ ഏശയ പ്രവാചകൻ പുസ്തകത്തിൽ അപ്പോൾ ആ രോഗാവസ്ഥയിൽ യേശയ പ്രവാചകൻ പോയി പറയുക എസ് എ കെ രാജാവിനോട് നീ മരിക്കും നീ മരിക്കും നിന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തി കൊള്ളുക നമ്മളോട് ആരെങ്കിലും വന്ന് രോഗാവസ്ഥയിൽ കിടക്കുമ്പം മെസ്സേജ് കൊടുക്കാറുണ്ടോ മരിക്കൂന്ന് പറഞ്ഞ് മരിക്കുമെന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ടോ കൊടുക്കാൻ പാടില്ലെന്നാ പക്ഷെ ഞാൻ പറയും ഏഴ് ദിവസം നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ മൂന്ന് ദിവസം നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ മുപ്പത്തൊന്ന് ദിവസം നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ ഈ ചേച്ചിക്ക് വേണ്ടി ഈ അമ്മച്ചിക്ക് വേണ്ടി കാരണം എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞു മുപ്പത്തൊന്ന് ദിവസത്തിനകം ഇവിടെ ഞാൻ വിളിക്കും മൂന്ന് ദിവസത്തിനകം ഞാനിവിളെ വിളിക്കും ഇവനെ വിളിക്കും പക്ഷേ എനിക്കത് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞു നന്നായിട്ട് പ്രാർത്ഥിക്കണം ഈ പറഞ്ഞ ദിവസത്തിനകം ആൾ മരിച്ചു അതിനെക്കിഷ്ടം പോലെ സാക്ഷികളാണ് അതുപോലെ മക്കളില്ലാതെ വരും പ്രാർത്ഥിക്കാൻ വരും ഒത്തിരി ഒത്തിരി കാര്യങ്ങളിൽ അപ്പം ഒത്തിരി പതിനാല് കൊല്ലമായി രണ്ട് കൊല്ലമായി അഞ്ച് കൊല്ലമായി മക്കളില്ല ഇങ്ങനെയൊക്കെ ഒത്തിരി പേര് കൗൺസിലിങ്ങിന് ധ്യാനത്തിന് വരുമ്പോഴൊക്കെ ഞാൻ പത്തു മക്കൾ വേണമെന്ന് ആഗ്രഹിച്ചവനാണ് ആദ്യം ഉണ്ടായ കുഞ്ഞ് മരിച്ചുപോയി അത് കാരണം എന്താണെന്ന് അന്ന് തിരിച്ചറിയില്ല ദൈവത്തെ ഞാൻ കുറ്റപ്പെടുത്തിയവനാ പക്ഷേ തിരിച്ചറിഞ്ഞത് വൈകിയാണ് ധ്യാനത്തിനൊക്കെ പോയി തിരിച്ചു വന്നപ്പോൾ അറിഞ്ഞേ ഞാൻ ഒമ്പതാം ക്ലാസ് രണ്ടാം രണ്ട് മാസം സ്കൂളിൽ പോയപ്പോഴേ നാട് വിട്ടുപോയവൻ ആറുമാസം ഞാൻ നാട്ടിലെങ്ങും ഇല്ല അപ്പനും അമ്മയ്ക്കും ആർക്കും അന്വേഷിച്ച കിട്ടില്ല ചങ്ങുപൊട്ടി മുട്ടുമേൽ നിന്ന് ചങ്ങുപൊട്ടി കറിഞ്ഞപ്പനും അമ്മയുണ്ട് ഇപ്പോൾ ഓൺലൈനിലൂടെ അവർ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ എൻ്റെ അപ്പനമ്മയും ചങ്കുപെട്ടി കരഞ്ഞ രാത്രിയും പകലുമുണ്ട് അന്വേഷിച്ചു നടന്ന ദിവസങ്ങളുണ്ട് എന്നെ കാണത്തില്ല എന്നെ അന്വേഷിച്ച കിട്ടത്തില്ല പക്ഷെ ഞാൻ അറിഞ്ഞില്ല ഈ അപ്പനമ്മയുടെ ചങ്കുപെട്ടുന്ന വേദന എൻ്റെ ഒരു ആദ്യത്തെ കുഞ്ഞങ്ങ് നഷ്ടപ്പെട്ടപ്പോൾ എട്ട് മാസം എട്ടര മാസം ഉള്ളപ്പോൾ ബൈക്കിൽ വെച്ച് തന്നെ കുഞ്ഞ് നഷ്ടപ്പെടുമ്പോഴേ വേദന എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ ഒരപ്പനും അമ്മയ്ക്ക് ഒരു കുഞ്ഞു നഷ്ടപ്പെട്ട വേദന തിരിച്ചറിഞ്ഞോ എന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ എൻ്റെ തെറ്റുകൾ തിരുത്താൻ ദൈവം കൊണ്ടുവന്ന പല വഴികളാണ് അതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് പിന്നെ രണ്ട് കുഞ്ഞിനെ കൂടി ദൈവം തന്നു രണ്ട് അമ്മക്കളുണ്ട് അവരും കാണുന്നുണ്ട് ക്ലാസ്സും വചനം എല്ലാം കേൾക്കും ദൈവത്തിൻ്റെ കൂടെ ഒത്തിരി അടുത്ത് നിൽക്കുന്ന മക്കളും കുടുംബമൊക്കെയാണ് ഞങ്ങളെ കുടുംബത്തോടെ പിടിച്ച് ജയിലിലിട്ടു സുശേഷം പറഞ്ഞതിൻ്റെ പേരിൽ അതും വിജാതിയരുടെ സുശേഷം പറഞ്ഞതിൻ്റെ പേരിൽ ക്രിമിനൽ കേസാണ് പത്ത് ലക്ഷം രൂപ ബോണ്ട് ഇപ്പോൾ ഇപ്പോൾ വിജാതിയരോട് പറഞ്ഞാലും ഒരു കംപ്ലൈൻറ്റ് നിങ്ങൾ ആരെങ്കിലും കൊടുത്താൽ അന്നേരം ജയിലില്ല അതിൽ പത്ത് ലക്ഷം കെട്ടണം പക്ഷേ അതിനൊന്നും ഒരു പേടിയില്ല ജീവൻ കൊടുക്കാൻ തയ്യാറാണ് കാരണം കർത്താവ് അത്ര അനുഗ്രഹിച്ചു ഇവരൊക്കെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴേ ഞാൻ തലേ കൈവെച്ച് പറഞ്ഞു നീ മൂന്ന് മാസത്തിനകം നിനക്കൊരു കുഞ്ഞിനെ ദൈവം തരുന്നു ആൺകുഞ്ഞാണ് ഇമ്മാനുവൽ എന്ന പേര് ചിലരോട് പറഞ്ഞു നിനക്ക് പെൺകുഞ്ഞിനെ കാണുന്നുണ്ട് അഞ്ച് മാസത്തിനകം അതിന് മേരിയെന്നോ ഏതെങ്കിലുമൊക്കെ പേര് കർത്താവ് വിശുദ്ധരുടെ പേരെ തന്നിട്ടുള്ളൂ അല്ലാതെ ചിങ്കി ബിങ്കി ഡൊങ്കി കിന്നി അങ്ങനെ ഒരു പേരും എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ പ്രാർത്ഥിച്ചാൽ ആർക്കും കിട്ടിയിട്ടില്ല പക്ഷേ ഇന്ന് കാണുന്ന പേരുകളൊക്കെ കർത്താവിൻ്റെ പുസ്തകത്തിലുണ്ടോ എന്ന് സംശയമാണ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധരുടെ പേരുകൾ കിട്ടി ഞാൻ പറഞ്ഞു അവർക്ക് അതുപോലത്തെ കുഞ്ഞുണ്ടായി പറഞ്ഞ ദിവസങ്ങളിലുണ്ടായി അവർ ആ പേരിട്ടു ഇന്ന് നൂറ്റി പന്ത്രണ്ട് പിള്ളേരെ ജീവിച്ചിരിപ്പുണ്ട് പ്രൈസലോ ഒരു ഒൻപത് പിള്ളേരെ കൊന്നുകളയാൻ പറഞ്ഞു മുസ്ലിം ഡോക്ടറോ ഹിന്ദു ഡോക്ടറിനെടുത്തോ ചെന്നപ്പോള് ഇത് കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ല കൊന്നുകള ഞാൻ പറഞ്ഞു എന്നെ വിളിച്ചു എന്നെ കിട്ടിയവർ എനിക്കൊരു ഒമ്പത് പേരെ കിട്ടിയിട്ടുണ്ട് ആ ഒമ്പത് പേരെ വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു കർത്താവ് പറഞ്ഞു നിന്റെ ഗർഭാശയത്തിൽ ഞാനൊരു കുഞ്ഞിന് രൂപം കൊടുത്താൽ ഞാൻ അതിനെ പ്രസവിപ്പിക്കാതിരിക്കുമോ തൊട്ടുപോകരുത് ഹാർട്ട് ബീറ്റില്ലെന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ മരിച്ചു പോയെന്നല്ലേ പക്ഷേ ഡോക്ടർ എന്താ മരിച്ചു പോയെന്ന് പറയാത്ത മരിച്ചു പോയെന്ന് പറയാമല്ലോ പോയെന്ന് പറയത്തില്ലല്ലോ ഈ കുഞ്ഞിന് അബോർഷൻ ചെയ്യണം ഡി എൻ സി ചെയ്യണം ദൈവ മക്കൾ ദൈവത്തിന് മക്കളില്ലാതാകാൻ വേണ്ടി പല രീതിയിലും പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞ ആ മക്കൾ അവരെ തിരിച്ച് വീട്ടിൽ പോകാൻ നിർബന്ധിച്ച് വീട്ടിലയച്ചു എനിക്ക് വലിയ നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല വീട്ടിൽ ചെന്ന് ഒരുപക്ഷേ ആക്കെ വെച്ച് മരിച്ചതാണെങ്കിൽ നാളെ അമ്മയും ചിലപ്പോൾ മരിച്ചേക്കും വീട്ടിലിരുന്ന് നാളെ ഞാൻ ജയിലിൽ കയറണം എനിക്കിത്ര ഇതെടുക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ കർത്താവ് എന്നോട് പറഞ്ഞു ഒരു ജീവൻ നീ നഷ്ടപ്പെടുത്തരുത് നീ തിരിച്ചു പോകാൻ പറ തിരിച്ചു പോയി വീട്ടിലിരുന്നു പ്രാർത്ഥിച്ചു പറഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്തു ഒരു കുഴപ്പമില്ലാതെ ഇന്ന് ഒൻപത് കുഞ്ഞുങ്ങൾ അങ്ങനെ ജീവിച്ചിരിപ്പുണ്ട് ക്രൈസ്തലോൺ ഞാൻ ചെയ്ത കാര്യമല്ല തമ്പുരാൻ കർത്താവ് ചെയ്ത കാര്യമാണ് ക്രൈസ്തലോൺ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ഓർക്കോ എന്താ മനുഷ്യൻ്റെ വിശ്വാസം നഷ്ടപ്പെടുന്നു പോകുന്ന ഒത്തിരി ഒത്തിരി നിരവധി കാര്യങ്ങൾ മരിച്ച സന്തോഷ് ഇരുപത്തെട്ട് ദിവസം വെന്റിലേറ്ററിൽ ഇരിക്കുന്നു ദുബായിലെ എൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നു മരിച്ച് അവിടെ കൂട്ടിക്കൊണ്ടു പോയപ്പോഴും പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആൾ മരിച്ചിരിക്കുക അപ്പോൾ അവിടെയുള്ള ഉള്ള നേഴ്സുമാർ പറഞ്ഞു മംഗലാപുരത്തുള്ള നേഴ്സുമാരാ ബ്രതരേ ഞങ്ങൾക്കറിയാം പക്ഷേ ഞങ്ങളുടെ എം ഡി ഞങ്ങളുടെ ഡോക്ടേഴ്സ് പറയുന്നേ ചെയ്യാൻ പറ്റുള്ളൂ വീണ്ടും ഭാര്യേനെ കാണുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഭാര്യയെ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തലേ കൈവയ്ക്കുമ്പോൾ ഈശ പറയുക നിൻ്റെ അപ്പനെങ്ങനെയാണ് മരിച്ചത് ആത്മഹത്യയായിരുന്നോ അതെ ബ്രതറേ നിൻ്റെ ഒരാങ്ങളെ എങ്ങനെയാണ് മരിച്ചത് കെനറ്റ് വീണാണോ അതെ ബ്രദറെ നിൻ്റെ ഒരാളെ വഴിയിൽ കിടപ്പുണ്ടല്ലോ എന്ത് പറ്റി മദ്യപിച്ച് കിടക്കുക ബ്രദറെ നിന്റെ ഭർത്താവ് മൂന്ന് മാസം മുൻപ് എങ്ങോട്ടാ പോയത് എൻ്റെ ബ്രദറെ മംഗലാപുരത്തൊരു ഒരു ഒരു ബ്രദർ എന്ന് പറഞ്ഞൊരു പുള്ളി ഇരിപ്പുണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല ആ ബ്രദറിൻ്റെ അടുത്തേക്ക് പോയത് അവിടെ ചെന്നപ്പോൾ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു എല്ലാം കഴിഞ്ഞാൽ നിനക്ക് സർപ്പദോഷമുണ്ട് സർപ്പദോഷം ഞാൻ ഒരിടത്തേക്ക് പറഞ്ഞു നീ അങ്ങോട്ട് പോക്കോ അങ്ങോട്ട് പോയി സന്തോഷ് അവിടെ ചെന്നുമ്പം അവനെന്തൊക്കെയോ ഹോമിച്ച് കൊടുത്ത് കുറച്ച് പൗഡറും ഭക്ഷണവും ഒക്കെ കൊടുത്തു അത് വെള്ളത്തിലിട്ട് കുടിക്കാൻ പറഞ്ഞു വീട്ടിലുള്ളവർക്കും കൊടുക്കാൻ പറഞ്ഞു കൊണ്ടുവന്ന് കെട്ടിത്തൂക്കാൻ പറഞ്ഞു നടന്ന സംഭവാണ് കർത്താവിൻ്റെ തുമ്പിലാണ് പറയുന്നത് കഥ പറഞ്ഞ് ആരെ സുവിശേഷം പറയാറില്ല മിമിക്രിയും കോമഡിയും പറഞ്ഞും പറയാറില്ല പ്രൈസ്തലോ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളെ പങ്കുവെക്കേണ്ടേ കർത്താവ് ശമിശിയ ജീവിക്കുന്ന ദൈവമാണ പറയേണ്ടത് അല്ലാതെ കോമഡി പറഞ്ഞ് മിമിക്രി പറഞ്ഞ് അവരെ ഉറക്കം തുങ്ങാതിരിക്കാൻ പറഞ്ഞു വരുത്തുന്ന കുറേ സുശേഷകരുണ്ട് ഇന്ന് കഥ പറഞ്ഞ് കെട്ട് കഥകൾ പറഞ്ഞ് അവരെ സൂചിപ്പിക്കാനും കരിപ്പിക്കാനും വേണ്ടി കുറേ കഥ പറയുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടു ജീവിതത്തിൽ അനുഭവം ഉണ്ടാവണം ഇല്ലെങ്കിൽ അനുഭവിക്കുന്നവരായി ഇരുന്ന് പ്രാർത്ഥിക്കണം സഹിക്കണം ദൈവത്തിന് വേണ്ടി കിട്ടും അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ മെച്ചോച്ചു കയ്യിലൊരു നൂലുണ്ടല്ലോ ഇതവിടെന്നാ ഇത് കാർക്കളപ്പള്ളിന്നാ അവിടെ ഒരു കാർക്കളപ്പള്ളിയുണ്ട് വിശുദ്ധൻ്റെ സ്ഥലത്ത് പോകും ഞാൻ ചോദിച്ച കാർക്കളപ്പള്ളിയിൽ അച്ഛൻ്റെ കയ്യിൽ നൂലുണ്ടോ മെത്രാൻ്റെ കയ്യിലുണ്ടോ മാർപ്പാപ്പയുടെ കയ്യിലുണ്ടോ കന്യാശ്വരിമാരുടെ കയ്യിലോ കാലിലോ നൂലുണ്ടോ ഇല്ലല്ലോ ഇല്ല ബ്രതരെ പിന്നെ നിനക്കെന്തിനാ ആദ്യം അവർ കെട്ടട്ടെ പിന്നെ നമ്മളെ കെട്ടിക്കട്ടെ ഇത് എവിടുത്തെ വിശ്വാസമാ കേരളത്തിൽ ഉണ്ടെന്നാണ് തോന്നുന്നത് കാലിലും കയ്യിലൊക്കെ ഇപ്പം കെട്ടാൻ തുടങ്ങിയെന്ന് തോന്നുന്നു വിശ്വാസം കൂടിയുമ്പോഴേ ആദ്യം പൊട്ടിച്ച് കളയാൻ പറഞ്ഞു അവൾ കണ്ടിച്ച് കളഞ്ഞു പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു നിന്റെ ഭർത്താവ് മരിച്ചിരിക്കുക ഒറ്റ കരച്ചിൽ ചങ്കുപൊട്ടി എനിക്കറിയാറ് ബ്രതരെ ഞാൻ നേഴ്സാണ് ഞാൻ അത്ര പറഞ്ഞിട്ട് ഇവരാരും കേട്ടില്ല എന്നെ സമാധാനപ്പെടുത്തി ജീവനുണ്ടെന്നും പറഞ്ഞെന്നും പറഞ്ഞു ഒറ്റ അലർച്ചയും കരച്ചിൽ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് മരിച്ചു നിനക്കറിയുമോ ചെയ്ത പാപങ്ങളാ വിജാതിൻ്റെ അടുത്തേക്ക് പോയി വലിച്ചു കയറ്റി വീട്ടിൽ കൊണ്ടുവന്നു പിശാശു നിന്റെ കൂടെ കുടുംബത്തിൽ വന്നു പിശാശു വന്നത് കൊല്ലാനും മുടിപ്പിക്കാനും നശിപ്പിക്കാനുവാ ഓരോന്നിനെത്തിക്കും കുടുംബത്തിൽ അപ്പൻ ആത്മഹത്യ ചെയ്തു ചേട്ടൻ ആത്മഹത്യ ചെയ്തു ഇനിയൊരുത്തും വഴി കിടക്കുന്നു ചെയ്യാനായിട്ട് ചില കുടുംബങ്ങളിലേക്ക് തകർച്ച തകർച്ചയുടെ അങ്ങേയറ്റം നാശത്തിൻ്റെ വഴിയിലേക്കാണ് പോകുന്നത് പിശാശ് കയറിയ മക്കള് കണ്ടോണ്ടിരിക്കുക ദിവസം തോറും കണ്ണൻ ചങ്കുപൊട്ടും ഇത് കാണുമ്പോൾ വെറുതെ അല്ല അച്ഛൻ ഇവിടെ നിന്ന് ചങ്കുപൊട്ടി പറഞ്ഞത് മാതാപിതാക്കളെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ നല്ല വഴി നടത്ത് ആദ്യം മാതാപിതാക്കൾ നന്നായില്ലേ മക്കൾ നന്നാവുള്ളൂ കർത്താവ് പറഞ്ഞു കാരണം മുന്തിരിപ്പഴത്തിൽ നിന്ന് നിങ്ങൾക്ക് വേറെ പഴമൊന്നും കിട്ടത്തില്ല അല്ലേ വാഴ വാഴക്കകത്ത് പോയിട്ട് നിങ്ങൾക്ക് മാങ്ങാൻ വേണമെന്ന് പറഞ്ഞാൽ കിട്ടുമോ ഇല്ല അതാത് മരത്തിനിന്ന് അതാത് ഫലങ്ങളെ ഉണ്ടാവുകയുള്ളൂ കാഞ്ഞിരത്തിൽ നിന്ന് കഴിക്കുന്ന കായേ കിട്ടുള്ളൂ ഒരു നല്ല വിശുദ്ധിയുള്ള ഒരു വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു മാതാപിതാക്കള് ജീവിക്കുമ്പോൾ അവരുടെ വിശുദ്ധ ജീവിതത്തിൽ നല്ല പുരോഹിതരും നല്ല മെത്രാന്മാരും നല്ല എല്ലാ കന്യാസ്ത്രീകളും ഉണ്ടാകുന്നത് വിശുദ്ധിയിൽ ജീവിക്കണം അല്ല സെക്സിൻ്റെ താല്പര്യത്തിൽ ഒന്നു ചേർന്നാൽ അത് വിശ്വാസത്തിൽ അടിയുറച്ച കാര്യമല്ല തോബിയാസ് തൻ്റെ ജീവിതത്തിൽ തൻ്റെ തൻ്റെ ജീവിത പങ്കാളി വിളിച്ച് വിളിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ നിൽക്കാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞാൻ ശരീരത്തിൻ്റെ ആസക്തിക്ക് വേണ്ടിയല്ല ഇവളോട് ചേരുന്നത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമാ പ്രകാരമാണ് വിശുദ്ധിയുടെ ഒരു പ്രാർത്ഥനയോടെ ഒരു ജീവിതം തുടങ്ങിയോ അങ്ങനെ ഒരു വിശുദ്ധിയുള്ള മക്കളുണ്ടാവും ഇന്ന് പോയിക്കേണ്ടിരിക്കുക എങ്ങോട്ടാണെന്നറിയില്ല കഞ്ചാവും പലതിനും അടിമകളായി നിങ്ങൾ സംസാരിച്ച കേൾക്കുമോ നിങ്ങളെയൊക്കെ തര തലതിരിഞ്ഞു പോകുന്ന മക്കളാ ഞാൻ സന്തോഷിക്കുക ദൈവത്തിൽ കാരണം ഞാൻ ദൈവത്തെ അനുസരിക്കാതെയോ എൻ്റെ മാതാപിതാക്കളെ അനുസരിക്കാതെ എൻ്റെ ജീവിതത്തിലെ തല്ലിപ്പൊളിയനായിട്ട് നടന്നവനാണ് പക്ഷേ ദൈവത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ചങ്കുരുകി പൊട്ടിക്കറിഞ്ഞ് കുറേ കാര്യത്തിന് പ്രായസ്ഥിത്തം ചെയ്തു ഇന്നും ചെയ്യുന്നു അതിൻ്റെ പേരിൽ എൻ്റെ മക്കളെ ദൈവം അതിലുപരി അനുഗ്രഹിച്ച് വളർത്തുന്നുണ്ട് സന്തോഷിക്കുക പ്രൈസ്തലമാണ് കാരണം നമുക്കിവിടെ കാണാൻ പറ്റും വിശ്വാസത്തിൽ അടി ഉറച്ചു നിൽക്കുന്നവരുടെ ജീവിതം നിങ്ങൾക്ക് വിശുദ്ധ മത്തസ്ലിയെ അറിയിച്ച കർത്താവശ്യമിശയുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാം വചനത്തിലേക്ക് വന്ന ഒരു വിജാതീയ സ്ത്രീയെ കാണാം കാനായിലെ കേൾക്കാൻ പറ്റുന്നവർ കേൾക്കുക കാനായിലെ ഒരു വിശുദ്ധ സ്ത്രീയെ കാണാൻ പറ്റും യേശു യേശു ക്രിസ്തു അവിടെ നിന്ന് പുറപ്പെട്ട ടയർ സീതോൻ എന്നീ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ പ്രദേശത്തൊരു കാനാൻകാരി വന്ന് കേണപേക്ഷിച്ചു കരഞ്ഞപേക്ഷിക്കുക കർത്താവിനോട് എന്തെന്നാ പറയുക എന്തെന്നാ കരഞ്ഞേ എന്തിനാ കരഞ്ഞേ നിങ്ങൾ എന്തിനാ കരയുന്ന സാധാരണ ഇവിടെ വന്ന് ജൈനച്ചൻ്റെ അടുത്ത് കരഞ്ഞു പറയുക ആരാ ഒരു വിജാതിയ സ്ത്രീ അച്ഛ എൻ്റെ മോള് രോഗിയാ എൻ്റെ മോള് രോഗിയാ സുഖമില്ല കുറേ ദിവസങ്ങളായി മരണത്തോട് മല്ലടിച്ച് കിടക്കുക ഹോസ്പിറ്റലിൽ നിന്നൊക്കെ തിരിച്ചു വിട്ടു അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണേ അച്ഛൻ കേട്ട മട്ടുപോലും കാണിച്ചില്ല അങ്ങോട്ട് പോയി നിങ്ങൾക്ക് വിഷമം തോന്നുമോ തോന്നാതിരിക്കുമോ തോന്നുമോ തോന്നും സ്നേഹ എന്ന് പറഞ്ഞൊരു സഹോദരിയാണെന്ന് വിചാരിക്കുക സ്നേഹയ്ക്ക് വിഷമം തോന്നും അല്ലേ വീണ്ടും പോവുക ഈശോ അച്ഛൻ്റെ പുറകെ പോവുക പോയി വീണ്ടും വീണ്ടും പറയുക അപ്പം അച്ഛൻ കേൾക്കാത്ത മട്ട് കാണിക്കുന്നു കൂടെ നിന്ന ശുശ്രൂഷകര് പറയുക അച്ഛൻ അവളെങ്ങനെയായിരുന്നു പറഞ്ഞു വിട്ടെ ഒന്ന് ഇതലേക്ക് വെച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞുവിടെ അച്ഛനപ്പം പറയുക മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ഇവിടുത്തെ അപ്പം പട്ടികൾക്ക് കൊടുക്കാറില്ല ജൈൻ അച്ഛൻ പറഞ്ഞെന്ന് വിചാരിക്കേ സ്നേഹയ്ക്ക് സങ്കടം വരുമോ ഇല്ലയോ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മക്കൾക്ക് ദൈവജനത്തിന് കൊടുക്കാൻ വെച്ചത് ഇവള് വിചാരിച്ച ശ്രീയാണ് ഇവക്ക് കൊടുക്കാനല്ലത് വീണ്ടും പുറകെ നടന്നു വീണ്ടും ചോദിക്കുമ്പോൾ വീണ്ടും ചോദിക്കുമ്പോൾ അവൾ പറയുക ആ സ്നേഹം പറയുക എന്ന് വെച്ചു കാരണം നമ്മൾ ആ കാലത്തോട് ഉപമിക്കും മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണെങ്കിലും എന്ന് ഓർത്തേണ്ട ഈ കാലത്തോട് ഉപമിച്ച് പറഞ്ഞത് സ്നേഹ പറയുക അച്ഛ ഇവിടെ വീണ്ടും ഇങ്ങനെ പറയുന്നത് സഹായിക്കണമേ എന്ന് പറയുമ്പോൾ മകളുടെ മക്കളുടെ അപ്പം എടുത്ത് കൊടുക്കുമോ അവൾ പറഞ്ഞു കർത്താവെ നായ്ക്കളും യജമാനൻ്റെ മേശപ്പുറത്ത് നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങൾ കൊണ്ട് തിന്നു ഭക്ഷിച്ച് ജീവിക്കാറുണ്ടല്ലോ സ്നേഹ പറഞ്ഞു എന്ന് വെക്കുക അച്ഛനോട് അച്ഛാ വലിയ വലിയ മുതലാളികളൊക്കെ തിന്നിട്ട് വേസ്റ്റൊക്കെ താഴെയിടണം അതുകൊണ്ട് പട്ടികൾ തിന്ന് ജീവിക്കാറുണ്ടല്ലോ എൻ്റെ മോളെ എങ്ങനെയല്ലെന്ന് സുഖപ്പെടുത്തണേ വീണ്ടും കാല വീഴുക അപ്പനെന്ത് പറയും നിന്റെ വിശ്വാസമാണ് വലുത് സ്നേഹ നിന്റെ മകൾ ഇപ്പം തന്നെ സൗഖ്യപ്പെട്ടിരിക്കുന്നു പറഞ്ഞ നിമിഷം വീട്ടിൽ സുഖപ്പെട്ടു ഇതാ ഈശോ ചെയ്ത കാര്യം ഒരു കാനാഹങ്കാരി സ്ത്രീയുടെ ഒരു വിജാതിയ സ്ത്രീയുടെ വിശ്വാസം പോലും ഇന്ന് കത്തോലിക്കർക്കില്ലാതായിക്കൊണ്ടിരിക്കുക പാരമ്പര്യ ക്രിസ്ത്യാനികളാണ് ഇവിടെ ഒരു കാര്യം ചോദിച്ച് കിട്ടിയില്ലെങ്കിൽ പിറുവിറുപ്പായി രണ്ടാമത്തെ കാര്യം ചോദിച്ചില്ലെങ്കിൽ പിന്നെ അപ്പുറം പോയി മാറി നിന്ന് സംസാരമായി മൂന്നാമത്തെ കാര്യം കിട്ടിയില്ലെങ്കിൽ പിന്നെ വിശ്വാസം ഇല്ല ഒന്നുമില്ല കർത്താവിശംസമുണ്ടോ എവിടെയാ ഉള്ളേ ഇന്ന് പലതും കാണത്തില്ലേ ചോദിക്കുന്ന മീഡിയയിലൂടെക്ക് ഇഷ്ടം പോലെ വരുന്നില്ലേ ഈശോ ഉണ്ടെന്നേ സത്യമായിട്ടുണ്ട് ജീവിക്കുന്ന ദൈവമാ വിശ്വസിക്കണം സ്നേഹിക്കണം രുചിച്ചറിയണം നല്ല വചനം പറയുമ്പോൾ ഉറക്കം തരും വിശ്വാസ് ഈ ഉറങ്ങിക്കോ ഉച്ചയായില്ലേ മയങ്ങിക്കോ എന്ന് പറയും അത് ഈശോ പറഞ്ഞപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അടുത്തിരിക്കുന്നവരൊക്കെ സ്വർഗത്തി പോകണമെന്ന് ഒരു ആത്മാവിനെ കൊണ്ടുപോണം തട്ടി വിളിക്കണേ തൊട്ടടി അടുകിയിരിക്കുന്നവരൊക്കെ ഉറങ്ങുമ്പോൾ ഉറക്കം പോലെ വരുന്നുണ്ടെങ്കിലൊക്കെ കാരണം നല്ല വചനം പറയുമ്പോൾ നീ കേക്കണ്ട അവിടെ ഇങ്ങനെയൊക്കെ പറയുന്നേ ഇഷ്ടം പോലെ പറയുന്നില്ലേ പക്ഷെ ഒരു വചനം നിൻ്റെ ഹൃദയത്തിൽ പതിക്കുമ്പോൾ ഒരു ഹൃദയത്തിൽ ഇറങ്ങുമ്പോൾ ആ വചനം ജീവിക്കാൻ തുടങ്ങുന്നേ ഒരു വചനം ഹൃദയത്തിൽ പതിച്ചു കഴിഞ്ഞാൽ മനസ്സിലെടുത്തു കഴിഞ്ഞാൽ അത് ജീവിക്കാൻ തുടങ്ങും എൻ്റെ ഹൃദയത്തിൽ ഒരു വചനം പതിച്ചു ഞാൻ ശുശ്രൂഷ കാലങ്ങളിൽ നടക്കുമ്പോൾ എനിക്ക് അച്ഛനോ ബ്രദറോ ആരാ പറഞ്ഞതൊന്നും അറിയില്ല പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ഒരു വചനം കയറി എനിക്ക് തോന്നുന്ന ബഹുമാനപ്പെട്ട എവിടെ മാത്യു അച്ഛൻ തന്നെയാണ് ഒന്ന് ഞാൻ ഞാനിതാ മനസ്സിലാക്കിയ മത്തായസിലേടത്തു സുവിശേഷം ആറാം അധ്യായത്തിന് മുപ്പത്തിമൂന്നാം വചനം ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക അതോടൊപ്പം തന്നെ കാവ്യമുള്ളതെല്ലാം കൂട്ടിച്ചേർത്ത് കൊള്ളും പക്ഷേ ഇവിടെ അന്വേഷിക്കുന്നത് എങ്ങനെയാണ് ആദ്യം ബാക്കി കാര്യങ്ങൾ പിന്നെ കർത്താവിൻ്റെ നീതി ആദ്യം എൻ്റെ വീട് എനിക്ക് ജീവിക്കേണ്ട രീതി മക്കളുടെ പഠിത്തം ഇന്ന് മക്കളുടെ പഠിത്തത്തെ പറ്റി എന്ത് ചിന്തയാണെന്നറിയോ ഭയങ്കര ഇതാണ് വിശ്വാസത്തെയും ജീവിക്കുന്നത് നമ്മൾ പക്ഷേ മക്കളുടെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനുമാണ് ആദ്യം കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ജീവിക്കാനാണ് പറഞ്ഞേ കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഇറങ്ങിയ കർത്താവ് ബാക്കി കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തിക്കൊള്ളും പ്രൈസ് ക്രൈസ്തലോൺ ചിലർ പറയും അതൊന്നും പറ്റുന്ന കാര്യമല്ല ഓ ബ്രതറേ ഇതൊക്കെ പറയാൻ എളുപ്പമാണ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് വിശുദ്ധ പൗലസില വിലിപ്പേർക്കെഴുതുന്ന ലേഖനം നാലാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വചനം എന്നെ ശക്തനാക്കുന്നവനോട് എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും അതാ വിശ്വസിക്കേണ്ടേ എന്നെ ശക്തനാക്കുന്ന ദൈവം എൻ്റെ കൂടെ ഉണ്ടോ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുന്നേ സാധിക്കാത്ത ഒരു കാര്യമില്ല എനിക്കറിയാത്ത പണിയൊന്നുമില്ല ഇവിടെ ഒരു സഹോദരൻ ഇരുന്ന കമ്പ്യൂട്ടറും ഇതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ ഓർക്കാം ഇരുപത്തഞ്ച് വർഷം മൊത്തം ടി വി കമ്പ്യൂട്ടർ ഫോൺ വാച്ച് ക്യാമറ എല്ലാം നന്നാക്കി പിശാസിനെയൊക്കെ വീട്ടിൽ പോയി നന്നാക്കി ഒന്ന് ഫോൺ വിളിച്ചാൽ മതി കാരണം ഈ സീരിയൽ കാണാൻ വേണ്ടിയിട്ടേ അങ്ങനെ ജോലി ചെയ്തിരുന്ന ഇരുപത്തഞ്ച് കൊല്ലം വെൽഡിങ് അറിയാം ലേത്തവർക്ക് അറിയാം കാർവിങ് അറിയാം എല്ലാ അറിയാം ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എഡിറ്റിംഗ് എഫ് സി പിയിലൊക്കെ എഡിറ്റിംഗ് ചെയ്യും എല്ലാ കാര്യങ്ങളും ദൈവം പഠിപ്പിച്ചു ഒമ്പതാം ക്ലാസ് വരെ പോയി പിന്നെ നാട് വിട്ടുപോയത് എൻ്റെ ഡിഗ്രി ഒരു ഏഴ് ഭാഷ സംസാരിക്കും വിദേശ രാജ്യങ്ങളെല്ലാം കർത്താവ് കൊണ്ടുപോയി എൻ്റെ മഹത്വം ഒന്നുമല്ല പക്ഷേ ഞാൻ പറഞ്ഞ വചനം കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് സാധിക്കാത്തത് ഒരു കാര്യമില്ല അതെ ഞാൻ വിശ്വസിച്ചേ ഞാൻ പോകുന്ന പോലെ എൻ്റെ വണ്ടി ആരും ഓടിക്കാൻ വരാം ഒരുത്തനും എന്നെ ഫോളോ ചെയ്യാൻ പറ്റും പിടിക്കാനും പറ്റില്ല ആര് വേണമെങ്കിലും ചാലഞ്ച് ചെയ്തു ഏത് വണ്ടിയിൽ വേണേലും ഞാൻ എൻ്റെ വണ്ടിയുടെ മുമ്പിൽ ഒരു വചന എഴുതിയിട്ടുണ്ട് എനിക്കങ്ങനെ സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ടൊന്നും അല്ല പക്ഷെ ചില സാഹചര്യത്തിൽ അങ്ങനെ പോകേണ്ട വന്നിട്ടുണ്ട് എന്നെ പിടിക്കാനും കൊല്ലാനും വന്നപ്പോൾ വിജാതീയരൊക്കെ കൂടി തല്ലിക്കൊല്ലാൻ വന്നപ്പോൾ ഓടിയ സമയങ്ങളുണ്ട് ഒരുത്തനും കിട്ടിയിട്ടില്ല പിന്നെ ജയിലിൽ കിടന്ന ദിവസങ്ങളുണ്ട് പക്ഷേ ദൈവം തൊടാൻ വിട്ടിട്ടില്ല എന്തും ചെയ്യാൻ സാധിക്കും കാരണം പറ്റാത്ത നന്മയായത് എന്തും ചെയ്യാൻ സാധിക്കും തിന്മയായത് ദൈവമല്ല സഹായിക്കുന്നത് ചവപ്പെട്ടി ഉണ്ടാക്കി വെച്ചിട്ട് ക്രിസ്ത്യാനി പ്രാർത്ഥിക്കുന്നത് എന്തായിരിക്കും കൊറോണ കാലത്ത് എന്തായിരിക്കും പ്രാർത്ഥിച്ചപ്പോൾ സന്തോഷം തോന്നിയത് അവനെ ദൈവമേ നല്ല കച്ചവടം തരണേ എന്ന് വെച്ചാൽ ഒത്തിരി പേര് മരിക്കട്ടെ ഒരു നല്ല ക്രിസ്ത്യാനി ക്രിസ്ത്യാനിക്കളൻ എന്നാ പ്രാർത്ഥിച്ച കക്കാൻ പോകുന്നേ എന്നാ ദൈവമേ കാത്തോളണേ മെഴുതിലൊക്കെ കത്തിച്ചിട്ട് പറയും എന്നെ കുടുക്കലാക്കരുത് വീട്ടിലാകെ പ്രശ്നമാ കിട്ടിക്കഴിയുമ്പോൾ രണ്ട് ഭവൻ്റെ മാലയും കൊണ്ട് വരുമ്പം ഓ ദൈവത്തിന് നന്ദി അതിലൊരു ചെറിയ ഭാഗം പള്ളിയിലേക്കും നമ്മൾ സന്തോഷത്തോടെ വാങ്ങുകയും ചെയ്യും ഫ്രൈസ്തലോ ചാരാഴ് ഷാപ്പ് വെച്ച മുനും പ്രാർത്ഥിക്കും തിരികൊളുത്തി വെച്ച് കർത്താവെ കച്ചവടം തരണേ എന്ന് മെഡിക്കൽ ഷോപ്പ് കാരണം പ്രാർത്ഥിക്കും ദൈവമേ ബിസിനസ് തരണേ എല്ലാവരും രോഗികളാവട്ടെ എന്ന് ഒരുത്തനെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പുകാരൻ ഈ ഗുളിയെടുത്ത് പ്രാർത്ഥിച്ചിട്ട് ദൈവമേ ഈ ഷുഗർ പേഷ്യൻറ്റ് അല്ലെ ഈ ബി വന്ന ഈ ഗുളിയേക്ക് വന്ന പേഷ്യൻറ്റ് ഈ ഗുളിയെ കഴിക്കാൻ സുഖപ്പെടട്ടെ ഇനി ആ ഗുളിക്ക് പോകാനിട എന്ന് പ്രാർത്ഥിച്ചു കൊടുത്ത് ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പുകാർ കാണുമോ എന്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൂടാ ഒരു മദ്യം കൊടുക്കുന്നവൻ അവസാനത്തെ കുടിയാവട്ടെ ഇവൻ്റെ എന്ന് പറഞ്ഞ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ പ്രാർത്ഥിച്ച് ക്രൈസ്തലോ വിശ്വസിക്കണം ഏത് കാര്യം കർത്താവിലേക്ക് നയിക്കാനുള്ളതായിരിക്കണം അല്ല സ്വന്തം വയർ പെരിപ്പിക്കാനുള്ളതാകരുത് ഇവിടെ പലതും പണത്തിന് വേണ്ടി സ്വത്തിന് വേണ്ടി പേരിന് വേണ്ടി എന്തെല്ലാം കാര്യത്തിന് വേണ്ടി ഓടുന്ന ജനം സുവിശേഷം പോലും ഒത്തിരി ജീവിതങ്ങളെ കണ്ടു പക്ഷേ അതിലൊക്കെ ജീവിക്കാൻ വിശുദ്ധയോടെ രാത്രിയും പകലും ഉറക്കളിച്ച് ഓരോ ആത്മാവിനെ ഓർത്തിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ദാഹിക്കുന്ന കുറേ ആത്മാക്കളും ഒത്തിരി പേരെ കാണാം ഇന്ന് കേരളം ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുമ്പോൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊന്നാമത്തെ കാരണം ഇത്രയും ധ്യാന കേന്ദ്രങ്ങളുള്ള ഈ സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കുന്ന നിരവധി പേരുണ്ട് ഇല്ലായിരുന്നെങ്കിൽ കേരളം ഇന്ന് ഒന്നും കാണില്ലായിരുന്നു ഏത് രോഗത്തിനും തുടക്കം കേരളത്തിലാണ് ഞാൻ കർണാടക ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ വരും എന്തും ജലപ്രളയം വന്നു അത് കഴിയുമ്പോൾ അവിടെ വന്നു എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് അവിടെ ന്യൂസിൽ എന്തെങ്കിലും കേട്ടാൽ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാൽ അടുത്തത് രണ്ടാഴ്ച ഒരാഴ്ചയ്ക്ക് അവിടെ എത്തും ഏറ്റവും ബുദ്ധിയുള്ള ജീവികളോ നമ്മൾ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട ഭക്ഷണം പൊറോട്ടയാണ് വേസ്റ്റ് പൗഡറേ അതാണ് നമ്മുടെ ഭക്ഷണം പിന്നെ എങ്ങനെ ശരിയാവും ഇവിടെ നമ്മുടെ ജീവിതത്തിലെ വിശ്വാസം എന്ന് പറയുന്നത് കർത്താവില് കാരണം ഇന്നെല്ലാ കാര്യങ്ങളും നമുക്ക് വിശുദ്ധരും ഉണ്ട് എല്ലാവരും ഉണ്ട് പക്ഷെ ഏതെങ്കിലും അച്ഛൻ പറഞ്ഞു ഇത്രയും വിശുദ്ധരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ആരുടെ ഒരു വിശുദ്ധരുടെ ജീവിതം നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുമോ ഏതെങ്കിലും ഒരു വിശുദ്ധരുടെ ജീവിതം ജീവിത വിശുദ്ധിയോടെ ചെയ്യണം പക്ഷേ ഇവിടെ ഒത്തിരി പേരെ നമുക്ക് കാണാം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ സോളമനെ കാണാൻ പറ്റും സോളമൻ സോളമൻ നല്ല രാജാവല്ലായിരുന്നോ ആണോ ദാവീദിൻ്റെ മകനാ സോളമൻ അല്ലേ വലിയ ആഡംബരത്തോടെ വലിയ കഴിവാണ് എല്ലാം ചെയ്തു ധാവീത് പോലും പണിയാൻ പറ്റാഞ്ഞ ദൈവത്തിൻ്റെ ആലയം പണത് താരാ ആരാ പണിതേ സോളമനാ സോളമൻ പണിത് സോളമൻ എത്ര ഭാര്യമാരാണെന്നറിയോ അറിയോ അറിയാവുന്നവരൊന്ന് കൈവക്കോ ഏ അറിയില്ലേ എത്ര ഭാര്യമാരാണെന്നറിയില്ല ഓ ഇവിടെ ഒരെണ്ണത്തിൽ കൂടുതലായ പ്രശ്നമാണ് അവിടെ എഴുന്നൂറ് ഭാര്യമാരാ പിന്നെ മുന്നൂറെണ്ണം ഉപമാരിമാരും ചേട്ടന്മാരെ ഓ നമുക്ക് വരെണ്ണം തന്നെ ഇവിടെ വരെണ്ണത്തിനെ കൂടെ നോക്കിയാൽ ഇവിടെ പ്രശ്നമാണ് പിന്നെ എഴുന്നൂറെണ്ണൊക്കെ പുള്ളി എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു എന്നല്ലേ പുള്ളി ശക്തനായിരുന്നു എന്നേ രാജാവല്ലേ ആരും ഒന്നും ചോദിക്കല്ലേ മോദി വല്ലതും ചെയ്തവല്ലാം ചോദിക്കും ആരും മോദി എന്തെങ്കിലും ചെയ്താരെങ്കിലും ചോദിക്കോ ചോദിച്ചാൽ അവനകത്ത് ഒന്ന് കളയും രാജാവാണെന്നേ രാജാവിന് എന്തുവാകാം അതും രാജകീയ സ്ഥാനം കൊടുത്ത് അവളെ അവരെ അങ്ങനെയാണ് വെച്ചിരുന്നത് നമുക്കിവിടെ കാണാം ഒന്ന് രാജാക്കന്മാരുടെ സൗത്തി പതിനൊന്നാം അധ്യായത്തിൽ സോളമൻ രാജാവ് അനേകം വിദേശി വനിതകളെ പ്രേമിച്ചു പ്രേമിച്ചെന്ന വിവാഹം കഴിച്ചത് നേരിട്ടല്ല പ്രേമിച്ച ഫറവോയുടെ മകളെയും കൂടെ പ്രേമിച്ചു ഫറവോയുടെ മകളെയും വീണ്ടും ഇവിടെ കുറേ ഉണ്ട് ഹിത്യർ യദോമ്യർ സിധോന്യർ എന്നീ വംശങ്ങളിലുള്ള ഉൾപ്പെട്ട സ്ത്രീകളെയും ഭാര്യമാരായി സ്വീകരിച്ചു നിങ്ങൾ അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത് അവർ നിങ്ങളുമായി അതുപോലെ തന്നെ അവർ നിങ്ങളുമായും അവർ നിങ്ങളുമായും നിങ്ങളുടെ അവർ നിങ്ങളുടെ നിങ്ങളുടെ ഹൃദയങ്ങളെ താങ്കളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ചു കളയും എന്ന് അവരെക്കുറിച്ച് കർത്താവ് അരുൾ ചെയ്തിരിക്കുന്നു പ്രൈസ്തലോ നിങ്ങൾ അവരുടെ സ്ത്രീകളുമായി ആരുടെയാണ് വിജാതീയരുമായി വിവാഹം കഴിക്കരുതെന്ന് കർത്താവ് പറയുക കഴിക്കുന്നവരില്ലേ ഉണ്ടോ എല്ലാവരും ഉറങ്ങുവാണോ കഴിക്കുന്നവരില്ലേ ഉണ്ട് ഒരു ചെറുക്കനെ ഒരു പെണ്ണ് സ്നേഹിച്ചു ഒരു വിജാതിയ ചെറുക്കനാണ് ഒരു പെണ്ണ് സ്നേഹിച്ചു ക്രിസ്ത്യാനിയ അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു നമ്മുടെ മതത്തിൽ ചേർന്നു അപ്പം നമുക്കൊരാത്മാവിന് കിട്ടിയില്ലേ നല്ല പരിപാടിയല്ലേ ആ അതാണ് ഇപ്പോൾ പറയുന്നത് നല്ല പരിപാടിയാണ് അവൻ അവൻ വന്നത് എന്തിനു വേണ്ടിയാണ് ഇവക്ക് വേണ്ടിയാണോ കർത്താവിന് വേണ്ടിയാണോ ഈ പെണ്ണിനെ സ്നേഹിച്ചുകൊണ്ട് നാല് കൊല്ലം മൂന്ന് കൊല്ലം പ്രേമിച്ച് നടന്ന് കല്യാണത്തിന് മുമ്പ് എല്ലാ പരിപാടിയും കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ അല്ലാതെ വേറെ കെട്ടാൻ പറ്റില്ലാത്ത കൊണ്ട് അവനിവിളെ പ്രേമിച്ച് കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നു വന്നമ്മ പള്ളി വെച്ച് നടത്തി കൊടുത്തു ചിലർ മാമോയിസ മുങ്ങിയിട്ട് നടത്തി ചിലർ മുങ്ങാതെ നടത്തി പക്ഷെ വന്നത് എന്തിനാ കർത്താവിന് വേണ്ടിയാണോ ഈ പെണ്ണിന് വേണ്ടിയാണോ അല്ലെങ്കിൽ പെണ്ണ് ചെറുക്കന് വേണ്ടിയാണോ പോയത് കർത്താവിന് വേണ്ടി അല്ലാതെ ഒരു ക്രിസ്ത്യാനി ആകുന്നുണ്ടെങ്കിൽ ഒരു ജ്ഞാനസ്ഥാനം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് തമ്പുരാൻ്റെ പദ്ധതിയിലുള്ളതല്ല അതാ പെണ്ണിന് വേണ്ടി വന്നതാ അത് നശിക്കും അവസാനം ചിലരൊക്കെ വന്നു കഴിഞ്ഞ അവസാനം മനസ്സ മനസ് മാനസാന്തരപ്പെട്ട് ജീവിക്കുന്നവരും ഉണ്ട് ഇല്ലെന്നല്ല പക്ഷേ എല്ലാവരും അങ്ങനെ വരണമെന്നില്ല വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ ഇരുപത്തിനാലാം അധ്യായത്തിൽ ഒന്ന് മുതൽ തിരു നാലു വരെയുള്ള തിരുവിചനത്തില് അബ്രാഹം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസനെ എല്ലാത്തിലും പ്രായം കൂടിയ ദാസനെ വിളിച്ചിട്ട് വേലക്കാരനെ വിളിച്ചിട്ട് പറയുക തൻ്റെ മകൻ ഇസാഖിനെ പെണ്ണ് കാണാൻ പോകുമ്പോൾ തന്റെ തൊടയുടെ അടിയിലേക്ക് കൈവച്ചിട്ട് ശപഥം ചെയ്യിപ്പിക്കുക നമ്മുടെ കുലത്തിലും നമ്മുടെ വംശത്തിലും പെട്ടതല്ലാത്ത ഒരു പെണ്ണിനെ നീ എൻ്റെ മകനു വേണ്ടി കാണരുത് എനിക്ക് ഉറപ്പു തരണം എനിക്ക് ഉറപ്പു തരണം അബ്രാം ചെയ്തതാ തൻ്റെ മകൻ ഇസാക്കിന് വേണ്ടി വേറെ ഒരു കുലത്തിലെയും പെണ്ണിനെ കൊണ്ടുവരരുത് പ്രൈസലോൺ ഒന്ന് കൈ ഉയർത്തി ഒന്ന് അടിച്ചേ ഒന്ന് എഴുന്നേറ്റ് തന്നേ ഒന്ന് എഴുന്നേറ്റ് തന്നെ എഴുന്നേറ്റ് തന്നേ ചിലർക്കൊക്കെ ഭയങ്കര ഒരു മയക്കം പോലെ ഒന്നേറ്റ് തന്നേ വചനം കേൾക്കുമ്പം കേൾക്കാൻ ഇടത്തില്ലെന്നേ ദൈവമാണോ വിടാത്ത ആരാന്നറിയില്ല ഒന്ന് തിരിഞ്ഞു തീരുന്നേ അങ്ങോട്ടൊന്നും തിരിഞ്ഞു തീന്നേ അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ആ ഇരിപ്പുണ്ടല്ലോ അങ്ങോട്ട് തിരിഞ്ഞു തീരുന്നു എല്ലാവരും എല്ലാവരും തിരിഞ്ഞേ സ്ത്രീകൾ തന്നെയല്ലേ നിൽക്കുന്നത് സ്ത്രീകൾ നിൽക്കുന്ന സ്ത്രീകൾ സ്ത്രീകളുടെ തോളയിൽ പുറത്തൊക്കെ പിടിച്ചിട്ട് ഒന്ന് നല്ലോണം ഒരു ബ്ലസ്സിംഗ് കൊടുത്ത് ഒന്ന് മസാജ് ചെയ്തേ ആണുങ്ങളാണുങ്ങളുടെ മാത്രം ഭാര്യ ഭർത്താവ് ആണെങ്കിൽ കുഴപ്പമില്ല ഒന്ന് പിടിച്ച എല്ലാവരും എല്ലാവരും ഒന്ന് അനുഗ്രഹിക്കപ്പെട്ടിട്ടെന്നേ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുന്നത് കഴുത്തിനൊക്കെ പിടിച്ച് പുറത്തനൊക്കെ ഒന്ന് ഇടിച്ച് നല്ലോണം ചെയ്തേ ശുദ്ധിച്ചോണ്ട് ഹാലലിയാ ചെയ്തേട്ടാ പുറകെ ചേക്കുന്നേ ചെയ്യുന്നേ ഒന്നും പറ്റില്ലന്നേ കർത്താവിന് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നേ കർത്താവിന് ശക്തി പകരാനല്ലേ അവിടെ ഉണ്ടൊരു ചേട്ടൻ നെയ് തന്നെ നിൽക്കുന്നത് ചേച്ചി സിസ്റ്റർ ദയവുടെ തൊട്ട് തമ്മിൽ ഒരു ചേച്ചി ആ ചേച്ചിനെ ഒന്ന് ബ്ലസ് ചെയ്തേ ഒന്ന് ബ്ലസ് ചെയ്തേ നേ ഒന്ന് കൈ പിടിച്ചിട്ട് ഒന്ന് ബ്ലസ് ചെയ്തേ ഒന്ന് സ്വദിച്ചോണ്ട് ആ നല്ലോണം ഒന്ന് ഇടിച്ചു കൊടുത്തേ നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തേ എല്ലാവരും ചെയ്യുന്നേ ആഹാ ഹാ ഇതാ ആർക്കട ഒന്ന് നല്ലോണം ചെയ്ത് സ്വദിച്ചോണ്ട് ചെയ്തേ നല്ലോണം ശുധിച്ചോണ്ട് ചെയ്തേ ആ കൈ പൊക്കാനല്ല പറഞ്ഞേ പോ തോളയിലും പുറത്തും കഴുത്തയിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത് ആ മെല്ലെ തൂക്കുമായി ഇങ്ങനെ പോ നല്ലോണം നല്ലോണം ഇടിച്ചു കൊടുത്തെ പുറത്തെ വേദനയൊക്കെ ഒന്ന് പോകട്ടെ നടുവൊക്കെ ഒന്ന് നൂരട്ടെ നന്നായിട്ട് ചെയ്തേ ആ ചിലർ ഭക്തിയുടെ തല കൈവെച്ച് പ്രാർത്ഥിക്കുക ഞാൻ പറഞ്ഞത് തോളെ പിടിച്ച് മസാജ് ചെയ്ത് പുറത്ത് ചെയ്യാനാ തിരിഞ്ഞു ചെയ്യുന്നത് തിരിച്ചിങ്ങോട്ടൊന്ന് തിരിഞ്ഞ് ചെയ്യുന്നേ തിരിച്ചിങ്ങോട്ട് തിരിഞ്ഞു തന്നേ അന്നേരം നമുക്ക് ചെയ്ത ആൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ അന്നേരം തിരിച്ച് നമുക്ക് ചെയ്തവർക്ക് വേണ്ടി ഒന്ന് തോളെ കൈ ഒന്ന് മസാജൊക്കെ ചെയ്തൊന്ന് പ്രാർത്ഥിച്ചേ നന്നായിട്ട് സ്തുതിച്ചോണ്ട് ചെയ്തേ ഈശോയെ തുടനെ വിശ്വാസിനെ ശക്തി പകരണേ ഉറക്കക്ഷീണം പോകട്ടെ അസ്വസ്ഥ വിട്ടുപോകട്ടെ യേശുക്രിസ്തു വചനം കേൾക്കാനുള്ള ശക്തി പ്രാപിക്കട്ടെ എന്ന് നല്ലോണം സ്വിച്ചോണം ചെയ്തേ പ്രൈസ്തലോ ഈശ്വരടുത്തൊരു തിരിഞ്ഞിട്ടിരിക്കാം നിങ്ങൾക്ക് അസ്വസ്ഥതയായിട്ട് തോന്നുന്നുണ്ടോ ചിലർക്കൊക്കെ തോന്നുന്നുണ്ടെന്ന് കർത്താവ് പറഞ്ഞു പക്ഷെ അസ്വസ്ഥ തോന്നും ഇപ്പൊ കേൾക്കുന്ന അസ്വസ്ഥ തോന്നുന്നവര് കുറച്ച് കഴിഞ്ഞ് അത് അസ്വസ്ഥ ഇല്ലാതാകുന്ന ഒരു സമയം വരും വചനം എന്ന് പറയുന്നത് അത് അയച്ചാൽ അത് അയച്ചിരിക്കും കർത്താവ് പറഞ്ഞു സ്വർഗത്തിൽ നിന്ന് മഴ ഇങ്ങോട്ട് മഴ വീണാല് അത് ഭൂമിയിൽ വീണ് തണുപ്പിച്ച് അത് കുളിർമ കൊടുത്ത് ഇവിടെ പുഷ്പങ്ങളോ ജല സസ്യങ്ങളോ കിളിർപ്പിക്കാതെ അത് തിരിച്ചു മടങ്ങി പോകില്ല കർത്താവിന്റെ വചനം ദൈവം തന്ന അത് ഇരുതല വാള അത് ചേതനയിലും എല്ലായിടത്തും കയറി പോകുന്ന അസ്ഥിയിലും മജ്ജയിലൊക്കെ പോകും ഇന്നല്ലെങ്കിൽ ഒരു വർഷത്തിനകം വ്യത്യാസം കണ്ടിരിക്കും ചില വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു മദ്യപാനിയാ അവൻ വീടൻ സമ്മതമല്ല എന്തെങ്കിലും എൻ്റെ മനസ്സിലൊരാഗ്രഹം അവൻ്റെ തലയിൽ ഒന്ന് കൈ വെക്കണം കർത്താവേ അതിനൊരു അനുവാദം തരണേ അവൻ തട്ടി നീക്കിയാ പറ്റത്തില്ല എങ്ങനെയും വെച്ചിരിക്കും തലയിലൊന്ന് കൈ വെച്ച് പ്രാർത്ഥിച്ചു തിരിച്ചു പോകുന്ന കർത്താവേ ഒന്നി ഇവനത്തോടനെ ഈശോടെ ആത്മാവീനിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുള്ളൂ ബാക്കിയൊക്കെ പരിശുദ്ധമോ ശരിയാക്കിയുള്ളൂ വന്നു ഭയങ്കരം കുടി കൂടുതലായി വീട്ടുകാർ പറഞ്ഞു ബ്രദറെ ബ്രദർ പോയി വന്നു പോയി കഴിഞ്ഞപ്പോൾ പിന്നെയും പ്രശ്നം കൂടി ഇപ്പോൾ വഴിയിലാണ് കിടക്കുന്നത് കിടന്നോട്ടെ നിങ്ങൾ വിശ്വസിക്ക് പ്രാർത്ഥിക്കുക കർത്താവ് തൊഴുന്ന് വിശ്വസിക്കുക ഒരു മൂന്ന് മാസം കുറച്ച് കഠിനമായിരിക്കും അത് കഴിയുമ്പോൾ മറിക്കോളൂ നാല് മാസം കഴിഞ്ഞപ്പം ഈ മദ്യപാനി കുടിയും വിട്ടെല്ലാം വിട്ട് ആൾ കുടുംബത്തോടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇന്ന് കർത്താവിന് വേണ്ടി സുശേഷം പറയാനും അനേകം മദ്യപാനിയെ രക്ഷിക്കാനും വേണ്ടി നടക്കുന്ന വ്യക്തിയാണ് ക്രൈസ്തലോൺ കർത്താവ് തൊടുന്നേ ഇന്നും നാളെയൊന്നുമല്ല കർത്താവ് ചിലരെയൊക്കെ ആ നിമിഷം തന്നെ സുഖപ്പെടുത്തി ചിലരെയൊക്കെ വചനം പറഞ്ഞ ഒരു പോകുന്ന വഴിയിൽ സുഖപ്പെട്ടു ചിലരൊക്കെ വീട്ടിൽ ചെന്നമ്പോൾ സുഖപ്പെട്ടിരിക്കുന്ന കണ്ടു കർത്താവിനെ തൊട്ടവരും കർത്താവ് തൊട്ടവരും സുഖപ്പെട്ടു ഇതാ വിശ്വസിക്കണ്ടേ അല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ പ്രശ്നം ഒന്നും തീർന്നില്ലല്ലോ അവൻ്റെ വിശ്വാസം പോയാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല ഇങ്ങോട്ട് വന്നിട്ട് കുഞ്ഞില്ലാതെ വന്ന ഒരു മാർട്ടീൻ മാർട്ടീൻ്റെ ഭാര്യ രണ്ടുപേരും വന്നിട്ട് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ കുഞ്ഞില്ലാതെ വന്നതല്ല അവർ ശരിക്കും വന്ന് വേറെന്തോ കാര്യത്തിന് വന്നു പ്രാർത്ഥിക്കുക തലേ കൈ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറഞ്ഞു ദാ നിനക്ക് രണ്ട് മാസത്തിറങ്ങാം നിന്റെ ഭാര്യ ഗർഭിണിയാകും ഒരു കുഞ്ഞിനെ ദൈവം തരുന്നു ഒരു ചിരി ഇരിച്ച് രണ്ടുപേരും കൂടെ വേറൊരാൾ ചിരിച്ച് കളിയാക്കിയ ഒരാളുണ്ട് ബൈബിളിൽ ആരാന്നറിയോ ഏ സാറായോ സാറയോണ്ട് വേറെയുണ്ട് വേറെ ആരാ ഏ എലിസബത്തിൻ്റെ ഭർത്താവ് സക്രിയ എന്ത് പറ്റി കുറേ നാൾ സംസാരിക്കാൻ പറ്റിയില്ല കുഞ്ഞ് ജനിച്ച് പേരിടുന്നുണ്ടാൻ പറ്റിയ അല്ലേ ഇവിടെ രണ്ടുപേരും ചിരിച്ചു ഞാൻ ചോദിച്ചു എന്തിനാ ചിരിക്കുന്നത് ബ്രദറെ അവളെ ഓപ്പറേഷനൊക്കെ ചെയ്ത് എല്ലാം നിർത്തലാക്കിയതാണ് ഇനി എവിടെ കുഞ്ഞുണ്ടാവുന്നേ ഞങ്ങളുടെ ഒരു കുഞ്ഞുള്ളത് എട്ട് വയസ്സാ ഇനി എവിടെ കുഞ്ഞുണ്ടാവാനാ ബ്രതറേ ഞാൻ പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞതല്ല കർത്താവോ പറഞ്ഞേ ഇനി ഞാൻ പറഞ്ഞാലും കർത്താവ് പാസ്സാക്കും എനിക്കുറപ്പാണ് നൂറ് ശതമാനം ഇത് നടന്നിരിക്കും ഇത് കർത്താവിൻ്റെ വാക്കാന്ന് പറഞ്ഞു ഒന്നര മാസമായും അവൻ്റെ ഭാര്യ ഗർഭിണിയായി പ്രൈസ്തലോൺ ഇന്നാ കുഞ്ഞിന് ഒന്നര വയസ്സാ അനുസരിക്കാത്തത് കൊണ്ട് എന്ത് പറ്റി കുഞ്ഞിനെയൊക്കെ കിട്ടി നാട് വിട്ടു പോകേണ്ട വന്നു ഇന്ന് നാട്ടിലില്ല പല പ്രശ്നങ്ങളിലൂടെയാണ് ഒരു നന്ദി പറയാനോ ദൈവത്തിൻ്റെ അടുത്ത് കടന്നു വരാനോ ഒരു സാക്ഷ്യം പറയാനോ ഉണ്ടായില്ല ഒരു സാക്ഷ്യം പറയാൻ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയോ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നെല്ലാം വേണം വിശ്വസിക്കുന്ന മനുഷ്യരാ പക്ഷെ വിശ്വാസത്തോടെ ഒരു സാക്ഷ്യം പറയാൻ എത്ര പേരുണ്ട് ഇനി ഇത് കഴിയുമ്പോൾ സാക്ഷ്യം ഉണ്ടെന്ന് തോന്നുന്നു എത്ര പേരൊക്കെയോ ഞാൻ പറയുന്നത് ജീവിക്കുന്ന സാക്ഷ്യം പറയണം കർത്താവ് തന്നെ ചെറിയൊരു കാര്യം പോലും സാക്ഷ്യം പറയണം ഈ കഴിഞ്ഞ മാസം പോലും ഞാൻ ഒത്തിരി ഒത്തിരി അനുഭവങ്ങളാണ് ഞാൻ ഓർക്കുക നടുവേദന ഈ കാലം അനക്കത്തില്ല ഏറ്റു നടക്കത്തില്ല കൈപിടിച്ച് ഇങ്ങനെ ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ടി നടക്കണം ഒട്ടും വയ്യാതായി ഞാൻ ആശുപത്രിയിൽ നിന്നും പോകില്ല സാധാരണ പക്ഷേ എനിക്ക് മനസ്സിൽ പറയും ഈശ്വ പോ പോകണോ വേണ്ടയോ എൻ്റെ മനസ്സ് പറയാൻ തുടങ്ങി നീ ഒന്ന് പോകാൻ പോകും വീട്ടുകാരെല്ലാം പ്രശ്നമാക്കി പോകണമെന്നും പറഞ്ഞ് അങ്ങനെ പോയി ഡോക്ടർ ഒന്ന് എക്സ്റേ ഒക്കെ എടുത്തു എല്ലാം നോക്കിയും പറഞ്ഞു നട്ടലിൻ്റെ താഴേന്ന് മേലിലോട്ടുള്ള അഞ്ചാമത്തെ ജോയിൻറ്റിൻ്റെ അവിടെ അകന്നിരിക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ട് പറഞ്ഞു ഇത് നട്ടലിൽ അകന്നിരിക്കുക ഇത് ബുദ്ധിമുട്ടുള്ള കാര്യം എന്നൊരു പേര് പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല എന്നിട്ട് പറഞ്ഞു ഫുൾ റെസ്റ്റ് എടുക്കണം ഒരു ഭാരവും ചുമക്കരുത് വണ്ടിയിൽ യാത്ര ചെയ്യരുത് വണ്ടിയിൽ ഞാൻ സാധാരണ ഇരുപത് മണിക്കൂറും വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത് എവിടെയെങ്കിലും സൂക്ഷിക്കുവാണെങ്കിൽ എല്ലായിടത്തും ഇത് ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കും ബുദ്ധിമുട്ടാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു ശരി സാറേ എന്ന് ഗുളിക തൊന്ന് ഒരാഴ്ചത്തെ കുറഞ്ഞില്ലേ കുറയാൻ സാധ്യത കുറവാണ് വീണ്ടും വരണമെന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല ചെയ്താൽ ചിലപ്പം നടക്കത്തില്ല ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു ഒരേ എന്തോരം മരുന്ന് അടിയിരിപ്പുണ്ടായിരുന്നു അതെടുത്ത് ഒന്ന് കുരിശ് വരച്ച് ഇങ്ങനെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ട് ഈശോയെ ഈശോയുടെ തിരി രക്തവും തിരിചലം കൊണ്ട് എന്നെ കഴുകണമേ ഈശോയുടെ ശക്തി എന്നെ നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ചോദിച്ച് പ്രാർത്ഥിച്ചാൽ ആ മരുന്നും തൂത്താ ഒരു മൂന്ന് ദിവസം ഗുളിയ പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് കഴിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞ് നടുവേദന എതിരെ പോയെന്നറിയില്ല ഞാനിവിടെ നിന്ന് നിങ്ങളെക്കാളും നല്ല നല്ല ഒന്നാം തട്ട് തുള്ളിച്ചാടാം എന്തും ചെയ്യാം കാരണം ദൈവം കൂടെ ഉള്ളമ്പോൾ എന്തിനാ ഭയപ്പെടുന്നത് കർത്താവിന് സുവിശേഷം പറയാൻ കർത്താവിന് ആവശ്യമില്ലെങ്കിൽ കിടന്നോട്ടെന്നേ ഞാൻ പറയുന്ന സുവിശേഷം ആരെ രക്ഷിക്കാൻ പറ്റാത്തതാണ് എന്നെ എന്തിനാ നടത്തുന്നത് ഒരു സുവിശേഷം പറയുന്നുകൊണ്ട് കർത്താവിനെ കൊടുക്കുന്നതുകൊണ്ട് ഒരു ആത്മാവ് രക്ഷപ്പെടുന്നില്ലെങ്കിൽ നമ്മളെ കൊണ്ട് പ്രയോജനമില്ലെങ്കിൽ പിന്നെ കിടന്നാലെന്താ മരിച്ചാലെന്താ ഭർത്താവിൻ്റെ അടുത്ത് വന്ന ഈ സോളമൻ ചെയ്ത പരിപാടി ഈ എഴുന്നൂറ് ഭാര്യമാരും അതിനോടൊപ്പം ഉപഭാര്യമാരേം മുന്നൂറ് പേരെയും വെച്ചോണ്ട് ഇവൻ ചെയ്ത അതിനൊന്നും ദൈവം ശിക്ഷിച്ചില്ല പക്ഷെ നമുക്ക് അവസാനം കാണാൻ സാധിക്കും അവൻ അവരുടെ വിജാതീയ സ്ത്രീകളോടൊപ്പം അവരുടെ ആരാധന സ്ഥലത്തേക്ക് പോയി വിജാതീയ അമ്പലങ്ങളിൽ പോയി അതിന് കാഴ്ച അർപ്പിച്ചു ബലിയർപ്പിച്ചു എന്തായി സോളമന് തകർന്ന് തരിപ്പണമായി സോളമന്റെ ജീവിതം നമുക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ കാണാൻ പറ്റും വീണ്ടും നമുക്ക് മുന്നോട്ട് നോക്കിയാൽ പന്ത്രണ്ടാം അധ്യായത്തിൽ ഇവിടെ ജരോഭാവം എന്ന് പറഞ്ഞ് ഒരാളെ കൂടെ കാണാം ജരോഭാവം ഈ പുള്ളിയും ചെയ്ത ഇത് തന്നെ ദാവീത് പാപം ചെയ്തില്ലേ ദാവീത് ഊറിയുടെ ഭാര്യയായിട്ട് പാപം ചെയ്തില്ലേ പക്ഷേ അവിടെയും ദൈവം പറയും ഇവിടെ വചനം കാണാം ദാവീതാണ് നല്ല ശക്തനായ രാജാവും വിശ്വസ്തനായവൻ ആ ദാവീത് കാണിച്ച വിശ്വസ്തത മകൻ കാണിച്ചില്ല എന്ന് പറയുന്നുണ്ട് കാരണം അവിടെ ഒരു പാപം ചെയ്തെങ്കിലും ദാവിത് അനുദപിച്ച് തിരിച്ചു വന്നു ചങ്കുപൊട്ടി തമ്പരാനോട് എല്ലാം ഏറ്റു പറഞ്ഞു അതിലുപരി നന്മ ചെയ്തു വീണ്ടും പാപം ചെയ്യാൻ പോയില്ല ചെയ്ത പാപത്തിന് ഊറിയെ കൊല്ലിച്ചതിന് അവന്റെ മകൻ മരിച്ചു അവളുമായി വ്യഭിചാരം ചെയ്തതിന് സ്വന്തം മക്കളങ്ങോട്ടിങ്ങോട്ട് വ്യഭിചാരം ചെയ്തു ഒരു മകനാണ് സോളമൻ രാജാവായത് പള്ളി പണിയിച്ചത് അബ്രാഹത്തിന് മൂന്ന് ഭാര്യമാര് അല്ലേ മൂന്നല്ലേ ആണല്ലയോ സാറ മരിച്ചു കഴിഞ്ഞു വീണ്ടും പകം കഴിക്കുന്നുണ്ട് വേലക്കാരിയായ വേലക്കാരിയായ ദാസിയിലെ കുഞ്ഞ കുഞ്ഞിനെ ജനിപ്പിക്കാൻ ആരാ പറയുന്നത് സാറാ പറയുന്നു അതനുസരിച്ച് കുഞ്ഞുണ്ടാവുന്നു പാപമാണോ എന്തിനു വേണ്ടിയാ ഒന്ന് ചേർന്നേ കുഞ്ഞിന് വേണ്ടിയായിരുന്നു ആ കാലത്ത് മക്കളുണ്ടാവണം സന്താന ഉൽ ഉൽപ്പത്തി ഉണ്ടായി ആകാശത്തിൽ നക്ഷത്രം പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും പുഷ്ടിയുള്ളവരായി നിങ്ങൾ പെരുകണമെന്നാണ് പറഞ്ഞത് അതിനുവേണ്ടിയാണ് അല്ലാതെ പാപം ചെയ്യാൻ വേണ്ടിയല്ലായിരുന്നു സാറോയ്ക്ക് കുഞ്ഞു വേണമെന്ന് പറഞ്ഞിട്ടാണ് യാക്കോബ് നാല് പേരിൽ മക്കളുണ്ടാകുന്നു രണ്ട് ഭാര്യമാരും രണ്ട് ദാസിമാരും ലോത്ത് നിന്ന് മക്കൾക്ക് കുഞ്ഞുണ്ടാവുന്നു പക്ഷേ ഇതൊക്കെ ഇന്നാകാന്നല്ല ഞാൻ പഠിപ്പിക്കുന്നത് അന്ന് വിശ് അന്ന് അവർക്ക് കുഞ്ഞുങ്ങൾ വേണം മക്കൾ വേണം സന്താനോൽപാനം വേണം അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് അത് പാപമായി ദൈവം കണക്കിലെടുത്തില്ല ദൈവത്തിന് മക്കൾ വേണമെന്നായിരുന്നു ഇന്ന് ഒന്ന് മതി രണ്ട് മതി ഇന്ദിരാഗാന്ധിക്ക് ഒന്ന് മതി രണ്ട് മതി എന്ന് ഓർഡർ കൊണ്ടുവന്നു ഗർഭാശതി വെടികൊണ്ട് മരിച്ചു രണ്ട് മക്കളും ആക്സിഡൻ്റ് മരിച്ചു ഒരു മകൻ്റെ മകൻ ഇപ്പോഴും കല്യാണം പോലും കഴിക്കാതെ നടപ്പുണ്ട് അത് കഴിഞ്ഞ് ആരും വന്നിട്ടുമില്ല ഒരു പദവിയിലും വല്യമ്മത്തള്ള ചെയ്ത പാപത്തിൻ്റെ കുറ്റം ഇന്ന് മക്കളും കുടുംബവും അനുഭവിക്കുക മക്കൾ വേണമെന്ന് കൊണ്ടെന്ന ഓർഡർ ഫാമിലി പ്ലാനിങ് അവറ്റ പാപഏറ്റുപറഞ്ഞ് ചങ്കുപട്ടിയാൽ ഇന്ന് രാഹുൽ ഗാന്ധിയൊക്കെ മന്ത്രിയായി വരും പക്ഷേ ആര് പറഞ്ഞു കൊടുക്കും ഞാൻ റെഡിയാ പോകാൻ ഞാൻ കൗൺസിലിംഗ് കൊടുക്കാൻ റെഡിയാ ഞാൻ പറയുന്നത് ചെയ്ത പാപങ്ങളെ ഓർത്ത് അനുദപ്പിക്കുകയും തിരിച്ചു വരികയും കർത്താവിനെ ഇവിടെ ജീവിക്കുകയും ചെയ്താൽ അതാണ് വിശ്വാസത്തിലുള്ള ജീവിതം അല്ലാതെ ചെയ്യുന്ന തന്നെ ചെയ്യുന്നു വെള്ളം ഇങ്ങനെ ഒഴുകുക ആ ഒഴുക്ക് ആ ഒഴുക്കിൽ കിടന്ന സുഖമായിട്ട് നീന്തി നീന്തിപ്പോകാം പക്ഷെ ഒന്ന് ചരിഞ്ഞൊന്ന് നീന്തി കയറാൻ നോക്കി ഇച്ചിരി ബുദ്ധിമുട്ടാണ് അന്തരാ ബുദ്ധിമുട്ട് അറിയുന്നത് നമ്മളൊക്കെ ഇങ്ങനെ ഒഴുക്കിൽ പെടുന്ന പോലെ ആവരുത് നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം കർത്താവിൻ്റെ വലിയ ശക്തി നമ്മളിലേക്ക് നിറയാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം കർത്താവെ ഒഴുക്കിൽപ്പെട്ടതുപോലെ എന്നെ ഒഴുകാൻ വിടരുതേ എന്നൊന്ന് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കാം കർത്താവെ ഇന്ന് ലോകത്തിലെല്ലാം ഉണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം പക്ഷേ ഞാൻ പലപ്പോഴും ഒഴുക്കിൽപ്പെട്ടു പോകുന്ന അവസ്ഥയില്ല തിരിഞ്ഞ് ചിന്തിക്കാനോ സത്യത്തിൻ്റെ വഴി അറിയാനോ ആ സത്യത്തിലേക്ക് വരാനോ എനിക്ക് സാധിക്കാതെ പോകുന്ന അവസ്ഥകൾ കർത്താവേ ഒന്ന് കരങ്ങൾ ഉയർത്തിക്കേ കർത്താവിനൊന്ന് വിട്ടുകൊടുത്തേ അത്തരത്തിന് ദൈവശക്തി തന്നിട്ടുണ്ട് നമുക്ക് സ്തുതിക്കാൻ സ്വരം തന്നിട്ടുണ്ട് നമുക്ക് ചിന്തിക്കാൻ ബുദ്ധി തന്നിട്ടുണ്ട് എല്ലാ കഴിവും ദൈവം തന്നിട്ടുണ്ട് നമ്മളതൊക്കെ കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കാം കർത്താവിൻ്റെ മഹത്വത്തിനായി എല്ലാവരും വിശ്വാസത്തിലേക്ക് ഉറയ്ക്കാൻ വേണ്ടി എൻ്റെ അടുത്തിരിക്കുന്നവർ പോലും എന്നിൽ നിന്ന് കൃപ പ്രവഹിച്ച് അവരിലേക്ക് കടന്നു പോകട്ടെ എന്ന ആഗ്രഹത്തോടെ എൻ്റെ അടുത്തിരിക്കുന്നവരിലേക്ക് ദൈവശക്തി കടന്നു പോകട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ എല്ലാവരും ഈ നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ ആരാധന ഹാലൽവിയ ഹാലലുവിയ സ്വരമുയർത്തി

അടുത്തിരിക്കുന്നവരൊന്ന് നോക്കിയേ മുഖത്ത് ഒന്ന് ഷേഖൻഡ് കൊടുത്തേ സുഖാണോന്ന് ചോദിച്ചേ ഉറങ്ങല്ലേ എന്ന് പറഞ്ഞേ ഇവിടെ ഇന്നൊത്തിരി പിള്ളാരും ഇപ്പം പ്രേമബന്ധത്തിലൊക്കെയാണ് പിള്ളേർ പോയിട്ട് ഇപ്പം വലിയവർ തന്നെയായി അല്ലേ ഭർത്താവ് അമേരിക്കയിൽ ഭാര്യ ഇവിടെ പ്രേമത്തി ഭാര്യ വിദേശത്ത് ഭർത്താവ് ഇവിടെ പ്രേമത്തി പിന്നെ മക്കളൊക്കെ ഇതല്ലേ കാണുന്നേ വിശ്വാസത്തിൻ്റെ ജീവിതമേ അയ്യോ ഇവിടെ എന്നാ മുസ്ലിംസ് എന്നാ ലൗ ചെയ്യാത് ലവ് ചെയ്യാതെ വന്നു നമ്മുടെ പിള്ളേരെല്ലാം കൊത്തിക്കൊണ്ട് പോകാന്നേ വിശ്വാസികളായിട്ടുള്ള നമ്മുടെ പിള്ളേരെ അവിശ്വാസികൾ കൊത്തിക്കൊണ്ട് പോകുന്നു കർത്താവ് തിരുവചനം പറയുന്നുണ്ട് ഇവിടെ നമുക്ക് കാണാം ഒന്ന് കുറവ് ദിവസത്തിൻ്റെ പത്തിൻ്റെ ഇരുപതിൽ തിരുവചനം എങ്ങനെയാണ് പത്തിൻ്റെ ഇരുപതിലുള്ളത് എങ്ങനെയാണ് ഒന്ന് വായിക്കുമായിരേലും ഒന്ന് കുറഞ്ഞ ദിവസം പത്തിൻ്റെ ഇരുപത് കിട്ടിയ ഒരു വേഗം വായിക്കും ആ പ്രൈസ്തലോൺ ഇല്ല വിജാതിയർ ബലിയർപ്പിക്കുന്നത് ദൈവത്തിനല്ല പിശാച്ചനാണെന്നാണ് ഞാൻ പറയുന്നത് വിശുദ്ധ പൗലോസ്ലിയ വിജാതിരുടെ എന്നറിയപ്പെടുന്ന പൗലോസ്ലിയ പറയുക ഞാനിപ്പോൾ വായിപ്പിക്കാൻ ഒരു കാരണം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി ഞാനിന്നവിടെ ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ സഹോദരിമാരൊക്കെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നലെ രാത്രിയൊക്കെ സങ്കീർത്തനം വായിച്ചപ്പോഴൊക്കെ എനിക്കൊരു പുതിയ അനുഭവം കിട്ടി ഞാനെവിടെ ആയിട്ടും നല്ലൊരനുഭവം നല്ലൊരു കാര്യം അന്നേരം സ്വീകരിക്കും അപ്പം സങ്കീർത്തനം അവർ വായിച്ചപ്പോൾ ഒരാൾ തന്നെ വായിച്ചില്ല ഒരു 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 സ്റ്റാൻസാ എന്ന് വെച്ചാൽ ഒന്ന് രണ്ടേ മൂന്നേ എന്നുണ്ടല്ലോ ഒന്ന് ആണുങ്ങൾ വായിച്ചെങ്കിൽ ഒന്ന് പെണ്ണുങ്ങൾ വായിച്ചു അടുത്തത് പെണ്ണുങ്ങൾ അങ്ങനെ വായിച്ചു പക്ഷേ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കിടന്നേ അപ്പോൾ നമ്മൾ പള്ളിയിൽ സാധനം സപ്രയിച്ച് ചെല്ലാറുണ്ട് പക്ഷേ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ സങ്കീർത്തനം വായിക്കുന്നത് പക്ഷേ എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു പ്രേരണ തോന്നി ദൈവം ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ നല്ലതാണല്ലോ ആരും ഉറക്കമൊന്നും നിന്നത്തില്ല അടുത്തത് വായിക്കേണ്ടത് അന്ന് നേരത്തെ തന്നെ മനസ്സിൽ നോക്കിക്കൊണ്ടിരിക്കും പ്രൈസ്തലോ അപ്പോൾ ഞാൻ പെട്ടെന്നോർത്ത് അവരെക്കൊണ്ട് വായിപ്പിക്കാം എന്നാൽ പിന്നെ അവർ കുറച്ച് ബൈബിളുകൾ നോക്കിക്കോളുമല്ലോ ഫ്രൈസ്തലോ രണ്ടാം രണ്ട് കുറവ് ദിവസത്തിൽ വീണ്ടും പറയുന്നു ആറാം അധ്യായത്തിൻ്റെ പതിനാല് മുതൽ എന്താ പറയാ നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടിച്ചേരരുത് നീതിയും അനീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണുള്ളത് പ്രകാശത്തിന് അന്ധകാരവുമായി എന്താണ് കൂട്ടുകെട്ടുള്ളത് ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത് വിശ്വാസിക്ക് അവിശ്വാസമായി എന്താണ് പൊതുവിലുള്ളത് ദൈവത്തിൻ്റെ ആലയത്തിനും വിഗ്രഹങ്ങളുടെ വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത് നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ് എന്തെന്നാൽ ദൈവം അരുൾ ചെയ്യുന്നു ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും ഞാൻ അവരുടെ ദൈവമായിരിക്കും അവർ എൻ്റെ ജനവുമായിരിക്കും ആകിയാൽ നിങ്ങൾ വേർ അവരിൽ നിന്ന് വേർപിരിയുകയും വേർപിരിയുകയും ചെയ്യുവിൻ എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു ക്രൈസ്തലോ അശ്വതമായതൊന്നും നിങ്ങൾ തൊടുകയും വരുത് അതിനെപ്പറ്റി വീണ്ടും പറയുന്നുണ്ട് വിജാതീരുമായിട്ട് യാതൊരു ബന്ധവും പാടില്ലെന്ന് പറയുന്നു അപ്പോൾ ഒരു മനുഷ്യരല്ലേ അവരെ സ്നേഹിക്കണ്ടേ ഏ നിങ്ങളുടെ അടുത്ത ഒരു കൂട്ടുകാരൻ ഏറ്റവും വലിയ ഒരു ഹിന്ദുവാ അല്ലെ ഒരു മുസ്ലിമാണെന്ന് ചോദിച്ചോ ഒത്തിരി അടുത്ത ബന്ധുവ കൂട്ടുകാരനാണ് എല്ലാം ജോലിക്കും പോകുന്ന ബിസിനസ് നടത്തുന്നു എല്ലാം നടത്തുന്നു ഒത്തിരി അടുപ്പമുള്ളൊരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആണെങ്കിൽ അവർ അമ്പലത്തിൽ അർപ്പിച്ച ഒരു ബലി വസ്തുവിൻ്റെ അവരുടെ ഏതെങ്കിലും പ്രസാദം എന്നൊക്കെ പറയും അവിടെ അത് കൊണ്ടു തന്നാലേ നിങ്ങൾക്ക് വേണ്ടെന്ന് പറയാൻ പറ്റുമോ സ്നേഹിതനാ അടുത്ത സുഹൃത്താണ് ഒരുമിച്ച് പാർട്ട്നേഴ്സാ അല്ലെങ്കിൽ അടുത്ത ഒത്തിരി കൂട്ടുകാരിയാണ് വേണ്ടെന്ന് പറയാൻ പറ്റുമോ ചിലരൊക്കെ ഇച്ചിരി വിശ്വാസം വന്നവർ പറയും ആ വാങ്ങിച്ചേക്കാം പക്ഷേ അവർക്ക് വിഷമം തോന്നുന്നുണ്ടല്ലോ എന്നാൽ പിന്നെ പോക്കറ്റി കിടക്കണം പിന്നെ കളഞ്ഞേക്കാം ഒരാൾ ഇന്നാൾ ചോദിച്ചാൽ പറഞ്ഞു ഞാൻ വാങ്ങിക്കും ബ്രദറെ തിന്നത്തൊന്നുമില്ല ഞങ്ങളുടെ പട്ടിക്ക് കൊടുക്കും ഞങ്ങളുടെ പട്ടിക്ക് കൊടുക്കും അതാ വിജാതിയൻ അറിഞ്ഞാലോ അവൻ്റെ പ്രസാദം പട്ടിക്ക് കൊടുത്തെന്ന് അവൻ പിന്നെ നിന്നെ വിശ്വസിക്കുവോ സ്നേഹിക്കുവോ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരുമോ അവൻ നമ്മുടെ സുഹൃത്ത് ബന്ധം കൂട്ടാൻ വേണ്ടിയോ സ്നേഹം ബന്ധം കൂട്ടാനോ ബിസിനസ് പെരുപ്പിക്കാനോ വേണ്ടിയിട്ടൊന്നും വിജാതിൻ്റെ ഒരു സാധനം വാങ്ങി കഴിക്കണമെന്നില്ല ഞാനും ഇതേ രാജ്യത്തെ ജീവിക്കുന്ന എൻ്റെ നാട്ടിലുള്ളത് മുഴുവൻ വിജാതിരാ എൻ്റെ വീട്ടിലോട്ടും കയറി വരും കൊണ്ടൊന്ന് തന്നാലേ ചെറുപ്പത്തിൽ അറിയാതെ വാങ്ങിച്ചിട്ടുണ്ട് കാരണം എൻ്റെ അപ്പൻ്റെ കുടുംബം കൊല്ലം കൊല്ലം കൊല്ലത്ത് സാധാരണ അറിയാമല്ലോ അമ്പലങ്ങളും എല്ലാം ചേർന്ന് പോകുന്ന ഒരവസ്ഥയാണ് പള്ളിയിലും പോവും അമ്പലത്തിലും പോവും കണ്ട അമ്പലത്തിൽ പോകുന്ന കണ്ട ക്രിസ്ത്യാനി ആണെന്ന് തന്നെ ചിലപ്പോൾ അത് സംശയിക്കേണ്ടി വരും കാരണം ഇപ്പോൾ പൊട്ടം വേണം മൂക്കുത്തിയും വേണം കുങ്കുമം വേണം കാലേ മോതിരം വേണം കരിമണിയും വേണം അതാണ് ക്രിസ്ത്യാനി ഏതവൻ ഏത് സാധനം വലിച്ചു കയറ്റിക്കോളും നമ്മുടെ നേരത്തോട്ടും നമ്മുടെ മനസ്സിലോട്ടും അതാണല്ലോ ക്രിസ്ത്യാനിയുടെ വിശ്വാസം ഉറച്ച വിശ്വാസം എന്നിട്ട് ഒരു കുഴപ്പമില്ലെന്നേ അല്ലേ ലുയാ പ്രാർത്ഥിച്ചാൽ മതി കരിമണി ഈ സാമാനം മുഴുവൻ ഇട്ടിട്ട് എവിടെ വരാനാ കർത്താവ് നീ ഇറങ്ങി വന്നാ പറയും നീ ഒരു പുരോഹിതനെ നീന് വിളിക്കാൻ പറ്റില്ല അവരും എത്രയും പേര് കർത്താവ് മതി നീ ആകാം കുഴപ്പമൊന്നുമില്ല പിതാവായ ദൈവത്തെയും കുഴപ്പമില്ല ഇതെല്ലാം സ്വീകരിച്ചിട്ട് ഇതെല്ലാം വാങ്ങി ഇങ്ങോട്ട് ഇട്ടിട്ട് തമ്പരാൻ്റെ അടുത്തോട്ട് പോയാൽ തമ്പരാൻ സ്വീകരിക്കുമോ എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പറയാവുന്ന ഒന്നാന്തരം കാര്യം എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തന്നത് അവരോട് ഈ വചനം പറയാൻ പറ്റുമോ ഒന്ന് കുറഞ്ഞ ദിവസം പത്തിൻ്റെ ഇരുപത് വചനം പറയുന്നു എൻ്റെ വിശ്വാസം പറയുന്നു നീ അർപ്പിക്കുന്നത് വിശ്വാസിനാണ് അത് തിന്നാൻ പാടില്ലെന്നാണ് പറഞ്ഞേക്കുന്ന എന്ന് പറയാൻ പറ്റുമോ അത് പറഞ്ഞ പ്രശ്നമാണ് പറയാതെ തന്നെ ഇവിടെ പ്രശ്നമാണ് അതല്ല പറയാ എനിക്ക് പറയാം എൻ്റെ വിശുദ്ധ കുർബാനയിൽ ബലി ബലി അർപ്പിക്കുന്ന ഈ വിശുദ്ധ കുർബാന ഞാൻ ആർക്കും കൊടുക്കാറില്ല കൊടുക്കുമോ നിങ്ങൾ വിജാതിയർക്ക് അവർ ചോദിച്ചാൽ കൊടുക്കുമോ ഞാൻ കൊടുക്കില്ല എനിക്കതിൻ്റെ വിശ്വസ്തത അറിയാം അതിൻ്റെ ബഹു എന്തെല്ലാം അതിന് പ്രത്യേകതയുണ്ടെന്ന് അതിൻ്റെ ഗൗരവം എനിക്കറിയാം അതുകൊണ്ട് ഞാൻ കൊടുക്കില്ല നിങ്ങളുടെ ബലിയുടെയും ബലിവസ്തുവിൻ്റെയും എന്താണ് മേന്മയെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാനത് വാങ്ങിച്ച് മിസ് യൂസ് ചെയ്യാൻ തയ്യാറല്ല അതുകൊണ്ട് വാങ്ങിക്കാത്ത സഹോദര സഹോദരി പ്രശ്നം തീർന്നല്ലോ അത്രയും പറയാൻ പറ്റില്ലേ നിങ്ങൾ അർപ്പിക്കുന്ന ബലി ബലിവസ്തുവിൻ്റെ യോഗ്യത എനിക്കറിയില്ല എൻ്റെ ബലി അർപ്പിക്കുന്ന ബലി ബലിവസ്തുവിൻ്റെ യോഗ്യത എനിക്കറിയാം അതുകൊണ്ട് ഞാനത് വാങ്ങില്ല വാങ്ങിച്ച് ചിലപ്പോൾ എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ അത് മലിനപ്പെടും നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാൻ വാങ്ങാത്തതാണ് പ്രശ്നം തീർന്നു അടുത്ത പ്രാവശ്യം കൊണ്ടുവരത്തില്ല വീടുകളിലേക്ക് അമ്പലത്തിൽ കാഴ്ചയും ചോദിച്ച് അമ്പലത്തിലേക്ക് നേർച്ച ചോദിച്ച് വരാറുണ്ട് എൻ്റെ വീട്ടിലും വന്നു താഴെ നിന്ന് വന്നപ്പോഴേ മനസ്സിലായി ഗണപതിയെ ഒഴുക്കാൻ വേണ്ടിയിട്ട് നേർച്ച കാഴ്ചകൾ ഏതാണ്ടൊക്കെ പിരിവിനൊക്കെ വന്നതാണ് താഴെ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഇന്നതിനാന്ന് ഞാൻ വേഗം അകത്ത് കയറി അമ്മ മാത്രമേ ഉള്ളൂ അമ്മയോട് പറഞ്ഞു അമ്മേ പൈസ കൊണ്ടുവന്ന് ഞാൻ ചോദിക്കും അമ്മ ഇല്ലെന്ന് പറഞ്ഞേക്കണം ഇല്ലെങ്കിൽ എൻ്റെ അമ്മ തുറന്ന് പറയല്ല എന്നിട്ട് ഞാൻ അവിടെ മുൻപശത്തിരുന്നു വന്നു ഇരുന്നു അവർ ഞാൻ വന്നപ്പോൾ ഏറ്റു എന്താവാന്നൊക്കെ പറഞ്ഞ് സ്വീകരിച്ചു അത് കഴിഞ്ഞമ്മൾ വേഗം ഒരു പുസ്തകം എടുത്തു എഴുതാനെടുത്തു അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ അത് ഞങ്ങളുടെ അമ്പലത്തിലെ അമ്പലത്തിലൊരു പരിപാടിക്കാണ് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ അഞ്ച് പൈസ ഇല്ല കേട്ടോ ഞാൻ ഇപ്പം കടവായി പോയി ഞാൻ കടയിൽ പോയി സാധനമൊക്കെ വാങ്ങി വന്നേയുള്ളൂ പേസിലൊന്നും ഇല്ല ഞാൻ പിന്നെ ഉള്ളുമ്പം വന്നോളാം കണ്ടോളാം തന്നോളാം എന്ന് പറഞ്ഞു ഇല്ല ഇല്ല ഞങ്ങൾ എഴുതി തരാം നിങ്ങൾ പിന്നെ അവിടെ വരുമ്പോൾ തന്നാൽ മതി അയ്യോ അങ്ങനെ വേണം അത് ശരിയാവത്തില്ല പിന്നെ അങ്ങനെ മറന്നുപോയ ബുദ്ധിമുട്ടാണ് നിങ്ങൾ എഴുതണ്ട ഞാൻ നോക്കട്ടെ എന്ന് പെട്ടെന്ന് പെട്ടെന്നകത്ത് പോയി എൻ്റെ പേഴ്സിൽ രണ്ടായിരം രൂപ ഉണ്ടായിരുന്നു ഒരു പത്ത് രൂപയുണ്ടായിരുന്നു ഞാൻ ആ രണ്ടായിരവും പത്ത് രൂപയും എടുത്ത് അകത്തിട്ട് ഒരു രൂപയുടെ കോയിൻ എന്താ അതി കിടപ്പുണ്ടായിരുന്നു ഞാൻ ആ പേഴ്സ് എടുത്തുകൊണ്ട് പുറത്ത് വന്നിട്ട് കാണിച്ചു തുറന്ന് കാണിച്ചു തുറന്ന് കാണിച്ചിട്ട് കള്ളം പറഞ്ഞു പാപല്ലേ കള്ളം പറഞ്ഞോ പാപല്ലേ കള്ളം പറഞ്ഞാ ഞാൻ കള്ളം പറഞ്ഞു എന്നെയിൽ പൈസ ഒന്നും ഇല്ല നോക്കേ പേഴ്സിലൊന്നും നിങ്ങൾ വിശ്വസിക്കും ഞാൻ അവിടെ വരുമ്പം കണ്ട് നിങ്ങൾക്ക് വേണേൽ തന്നോളാം ഇപ്പോൾ ഒന്നുമില്ല ഞാൻ അഭിനയിക്കുക നടിക്കുക എന്തെങ്കിലും അവർക്ക് വിചാരിച്ച് കാണാം അവർ പോയി ഞാൻ കൊടുത്തൂല്ല ഞാൻ കള്ളം പറഞ്ഞു ഈശോ കള്ളം പറഞ്ഞിട്ടുണ്ടോ ഈശോ കള്ളം പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ പറഞ്ഞിട്ടുണ്ടല്ലോ ഓ ഈ ബ്രദർ കടുപ്പാണല്ലോ ഈശോ കള്ളം പറഞ്ഞ എന്തൊക്കെയാണല്ലോ പഠിപ്പിക്കുന്നേ വിശുദ്ധ യോനാസിലെടുത്തു വിശേഷം ഏടാം അദ്ധ്യായത്തിനെടുത്ത് നോക്ക് കൂടാരത്തിരുന്നാളുടെ ശിഷ്യന്മാർ പോവുക ഈശ പറയോ ഞാൻ വരുന്നില്ല നിങ്ങൾ പോയിക്കോ അന്നേരം ഈശ പോയോ ഇശ പോയോ ഈശ പോയി തിരുനാള് പകുതി ആയപ്പോഴ് ജനക്കൂട്ടം നിറഞ്ഞു നിൽക്കുമ്പോഴ് ഈശ പോയി അവിടെ കയറി വചനം പ്രസംഗിച്ചിട്ടാ വന്നേ ഈ ശിഷ്യന്മാരോട് പറഞ്ഞ ഉമ്മര ആദ്യം തന്നെ ചെന്ന് ഈ സംഭവം വിളമ്പും ഈശോനെ ഒന്ന് പിടിച്ച് ശരിയാക്കാൻ വേണ്ടി ഇവിടെ കാത്തു നിൽക്കുക ആൾക്കാരില്ലാത്തവൻ പിടിക്കാൻ ആലോചിച്ചോണ്ടിരിക്കുക അതുകൊണ്ട് ഈശ പറഞ്ഞു ഞാൻ വരുന്നില്ല നിങ്ങൾ പൊക്കോ ശിഷ്യന്മാർ പോയി കുടുക്കി കൊടുക്കുന്നു ഈശോയ്ക്ക് അറിയായിരുന്നു ഉള്ള കൂടെ ഉള്ള ഒരുത്തം മെനക്കെട്ട് നടക്കുമായിരുന്നല്ലോ അതുകൊണ്ട് ഈശോ പറഞ്ഞു ഞാൻ വരുന്നില്ലെന്ന് ചിലപ്പോൾ എല്ലാവരും ഉദ്ദേശമായിരിക്കില്ല ഒരുത്തനെ ഉദ്ദേശമായിരിക്കും ഈശോ കള്ളം പറഞ്ഞെങ്കിൽ പാവമല്ല നമ്മളൊരു കാര്യത്തിന് നന്മയ്ക്ക് വേണ്ടി പാവം കള്ളം പറഞ്ഞെന്നും പറഞ്ഞത് ഒരിക്കലും തെറ്റല്ല പക്ഷേ അത് വിശ്വാസത്തിലേക്കോ നന്മയിലേക്കോ നയിക്കുന്ന ഒരു കാര്യം ഒരു ജീവനെ രക്ഷിക്കുന്ന കാര്യമായിരിക്കണം ക്രൈസ്തലോ അതുപോലെ ഈ ലോകത്തിലുള്ള എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കേണ്ടതല്ല ദേ കർണാടകയിലുണ്ട് ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല അവിടെയൊക്കെ വന്നുകഴിഞ്ഞാൽ ഉരുളു നേർച്ച ചുമട് കല്ല് ചുമട നേർച്ച അതേന്നേ വിജാതിയര് വിജാതിയാരേലും ഇങ്ങോട്ട് വന്നവരില്ലേ ഉരുളന്ന് നേർച്ച എന്തിനുള്ളതാ അറിയില്ലേ വിജാതിയായിട്ടുള്ളവരാരും ഇങ്ങോട്ട് വന്നവരില്ലേ അറിയില്ലേ ഉരുളുന്ന നേർച്ച എന്തിനുള്ളതാ സർപ്പദോഷം മാറ്റാനാന്ന എന്നോട് വിജാതിയര് പറഞ്ഞേ ശരിയാണോ സർപ്പദോഷം നീക്കാനേ ഉരുള നേർച്ച കല്ല് ചുമട് ക്രിസ്ത്യാനിക്ക് വേണോ ഇത് ഇവിടം വരെ വരുവുള്ളൂ ഉരുളനേർച്ച ഇതിനെല്ലാം വരും പക്ഷെ കർത്താവ് മിശിലേക്ക് ഇവരാരും എന്താ വരാത്തേ ഈശോയിലേക്ക് എത്തണമെന്നേ എല്ലാത്തിന്റെ അവസാനം ഞാൻ വചനം പറഞ്ഞാലും ഞാൻ കൗൺസിലിംഗ് കൊടുത്താലും ഞാൻ എന്ത് ചെയ്താലും ദൈവശൂഷ ചെയ്താലും ഞാൻ അവരെ യേശുവിലേക്ക് എത്തിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്നിലേക്ക് എത്തിക്കുന്നവരാണെങ്കില് ദൈവ ശുശ്രൂഷയല്ല ഒരു വിശ്വാസിലേക്ക് എത്തിക്കണം യേശുക്രിസ്തുവിലേക്ക് എത്തിക്കണം ഇന്നലെ മിനി ഞാൻ ഇവിടുന്ന് പോകാൻ പറഞ്ഞാൽ തോമസ് കണ്ടു അപ്പം ബ്രതറിനോട് സംസാരിക്കാൻ പറയാം ബ്രദറെ എൻ്റെ ഒറ്റ സുവിശേഷയുള്ളൂ ഏകരക്ഷനായ യേശു ക്രിസ്തു എടുക്കും മാത്രം രക്ഷ ഞാൻ പറഞ്ഞു ബ്രദറെ അതാ സത്യം ഒരു കൈ കൊടുത്തു ഇന്ന് ആരെത്ര പേര് പ്രസംഗിക്കും ജൈനച്ഛം പ്രസംഗിച്ചേക്കാം ഒരുപക്ഷെ ജോബി അച്ഛൻ പ്രസംഗിച്ചേക്കാം ഇവിടെയുള്ള അച്ഛനോ ഇവിടെയുള്ള സിസ്റ്റേഴ്സോ ഇവിടെയുള്ള കൗൺസിലേഴ്സോ പ്രസംഗിക്കും ഏക ഏകരക്ഷനായ യേശു ക്രിസ്തുവേ രക്ഷു യേശുക്രിക്ക് വാ പക്ഷേ പല സ്ഥലത്തും പ്രസംഗിക്കാൻ പറ്റാതെ പോവാ വിശ്വാസത്തിലുള്ള ജീവിതം വിശ്വാസത്തിലേക്ക് നയിക്കുന്നതായിരിക്കണം അല്ലാതെ ചുമ്മാ വിശ്വാസിയ അവിശ്വാസിയ ബന്ധക്കോസ്സുകാർ പറയും എന്നെ രക്ഷ പ്രാപിച്ചു വിശ്വാസിയ എവിടെ രക്ഷ ആരാ രക്ഷിക്കണ്ടേ ഞാൻ അവരെ ചില കാര്യത്തിലൊക്കെ കുറ്റപ്പെടുത്തിയാലും ചില കാര്യത്തിൽ ഇവർ സ്ട്രോങ് ഏതെങ്കിലും അമ്പലത്തിൽ അമ്പല പരിപാടിക്ക് അവർ പോകുന്നത് കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും അവരുടെ സാധനങ്ങൾ വലിച്ചു കയറ്റി ദേഹത്തെ ചാർത്തിക്കൊണ്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ടോ നമുക്കെല്ലാം വേണമല്ലോ ഹിന്ദുക്കൾ എന്താ വിചാരിക്കുന്നത് ഞങ്ങളുടെ കർണാടകയിലൊക്കെ എന്താണെന്നറിയോ കരിമണി ഇടുന്ന എന്തിനാണെന്നറിയുമോ വിവാഹം കഴിച്ചു എന്നറിയാൻ കരിമണി അങ്ങാണെ പൊട്ടിപ്പോയാൽ ഭർത്താവ് മരിച്ചു പോകും പൊട്ടില്ലെങ്കിൽ അയ്യോ ഭർത്താവ് ഇല്ലാത്തവരെ പൊട്ടിടാൻ ഭർത്താവ് ഉണ്ടെങ്കിൽ പൊട്ടു വേണം ഭർത്താവ് അങ്ങനെ നീ പൊട്ടങ്ങാണെടുത്താൽ ഭർത്താവും നഷ്ടപ്പെടും ഇതാ വിശ്വാസമൊക്കെ അവിടുത്തെ വിജാതിയരുടെ കല്യാണം കഴിച്ചതറിയാനാന്ന് ഇവിടെ അറുപത് വയസ്സ് എഴുപത് വയസ്സായ തള്ളയും കരിമണിയിട്ടാണ് നടക്കുന്നത് ഇനി അനെ കെട്ടിക്കാനുണ്ടോ കരിമണി കണ്ടാൽ മനസ്സിലാവുന്നു അവളെ കെട്ടിച്ചതെന്ന് മനസ്സിലാവുന്നു അപ്പോഴേ മര്യാദയ്ക്ക് തുണിയൊക്കെ കൊടുത്ത് നടക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒളിഞ്ഞു നോക്കണം കരിമണി അടി കിട്ടും ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ ഈ കയ്യിൽ ഈ വിരളിലാണ് ഒരു മോതിരം ഇടുന്നത് ഇതാണ് വിശ്വാസം എന്തിനാണ് ഈ വിരള ഇടുന്നതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം ഇത് ഹൃദയമായിട്ടൊരു ബന്ധമുള്ള കണക്ഷനുള്ള വിരളാണ് അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഒരാൾക്ക് സ്ഥാനം കൊടുത്തുന്ന ബോധിപ്പിക്കുന്നത് ഈ വിരലൊരു മോതിരം ഇടുക ഒരു പുരോഹിതനും വരുമ്പോൾ കരിമണി കൊണ്ടൊന്നും ചോദിക്കാറില്ല മോതിരം ഉണ്ടോയെന്ന് ചോദിച്ചേക്കാം ഒരു കയ്യിലേക്ക് ആരുടെ കയ്യിലേക്ക് നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല വിവാഹം കഴിപ്പിച്ചിട്ടുണ്ടോ എന്ന് പ്രായവതിനാരും നോക്കില്ലല്ലോ ഒരു യൗവന പ്രായമുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ചെറുക്കൻ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കണമെന്ന് തോന്നി ചിലപ്പോൾ നോക്കി വരാം അവനെ വിരള് കണ്ട മനസ്സിലായി ഇവളെ കെട്ടിച്ചതാന്ന് പിന്നെ ആ വഴിക്ക് പോകണ്ടല്ലോ പ്രൈസ്തലമാണ് ഒരു വിശ്വാസത്തിന് വേണ്ടി ജീവിക്കണം പ്രസംഗിക്കാൻ ദൈവം എവിടെന്നെങ്കിലേക്ക് ആരെങ്കിലേക്ക് അയച്ചോളും അച്ഛനെയും ഇവരെല്ലാവരും ഒരുക്കി ദൈവം തന്നു പക്ഷേ ഇത് കേട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടോ ഞാൻ വിശ്വാസത്തിൽ ആഴപ്പെടുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇതൊക്കെ വെറുതെയാ കർത്താവിശമിശിയ എല്ലാം പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് ഇരുന്നത് അതുകൊണ്ട് ഞാനും പറയാൻ ആഗ്രഹിക്കുന്നു ചെവിയുള്ളവർ കേൾക്കട്ടെ ക്രൈസ്തലോൺ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം ഈ വചന ശുശ്രൂഷയ്ക്കായി ദൈവം ഈ വേദി ഒരുക്കിയതിനു ഓർത്ത് സ്വർഗീയ പിതാവിന് നന്ദി പറയുന്നു കർത്താവ് ഈശ്വമിശിഹായെയും പരിശുദ്ധാത്മാവേയും സ്തുതിക്കുന്നു ആരാധിക്കുന്നു അതോടൊപ്പം ജൈനച്ഛനെയും അത് ജോബിയച്ഛനെയും ഇവിടെയുള്ള എല്ലാ ശുശ്രൂഷകളെയും ശുശ്രൂഷകരെയും ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് അതുപോലെ തന്നെ ടോമി ബ്രദർ ഞങ്ങളൊപ്പം ശുശ്രൂഷ ചെയ്തിട്ടുള്ളതാണ് മദർഹോമിൽ അപ്പോൾ ടോമി ബ്രദറിനെയും നന്ദിയോടെ ഓർക്കുന്നു ഇവിടെയുള്ള എല്ലാവരും അടുക്കളയിൽ ജോലി ചെയ്യുന്നവരെ തൊട്ട് ജേക്കപ്പ് ചേട്ടൻ നിങ്ങളൊക്കെ കണ്ണൻ കണ്ണൻ എന്ന് വിളിക്കും ഞാൻ എന്ന് വിളിക്കും ഒരു ഹിന്ദു ക്രിസ്ത്യാനി ആയാൽ പിന്നെ അവനെ പിന്നെ ഹിന്ദുവിൻ്റെ പേരിലല്ല വിളിക്കണ്ടേ പൗലോസിനെ സാവൂൾ പൗലോസ് എന്നാണോ വിളിച്ചത് അല്ല ഞാൻ ഇന്നലെ ഞാൻ കണ്ണെന്ന് വിളിക്കുന്ന ചേട്ടനോട് പറഞ്ഞു പേര് വേറെ വേറെയില്ലേ ഹോണ്ടല്ലോ ബ്രദർ ജേക്കബ് ആ എൻ്റെ പേര് തന്നെയാണല്ലോ ജെയിംസ് യാക്കോബ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ വിളിക്കില്ല ഞാൻ ജേക്കബ് എന്നേ വിളിക്കുകയുള്ളൂ ഞാൻ ചോദിച്ചു വിശ്വാസം കൂടുതലില്ലേ ഉണ്ട് ബ്രതറെ ഉറപ്പായിട്ടും ഉണ്ട് വിചാതീനല്ലായിരുന്നോ എന്നൊക്കെയാ ചോദിച്ചു അപ്പം ഞാൻ പറയുന്നത് ഒരു ക്രിസ്ത്യാനി ആയാൽ പിന്നെ അവൻ പഴയതലം ഉപേക്ഷിച്ച് തിരിച്ചു വരണം കർത്താവിൻ്റെ സ്വന്തമാകണം പിന്നെ പഴയ പേരും വെച്ചോണ് നടക്കരുത് ഒരു പണ്ട് ആരെയോ പ്രേമിച്ചു എട്ട് കൊല്ലം പ്രേമിച്ചു പത്ത് കൊല്ലം പ്രേമിച്ചു നടന്നെന്ന് പറഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് അവളോട് കോണ്ടാക്ട് കോൺടാക്റ്റും വാട്സപ്പ് കണക്ഷനും പാടില്ല പിന്നെ അവളെ ഉപേക്ഷിച്ചിട്ട് വേണം ഇവളോടൊപ്പം ജീവിക്കാൻ രണ്ടും കൂടെ വെച്ച് വിലത്താൻ പാടില്ല ഒരു ഹിന്ദു ഹിന്ദുവായിരുന്നാലും മുസ്ലിമായിരുന്നാലും ഏതായിരുന്നാലും കുഴപ്പമില്ലെന്നേ അവൻ ഈശോനെ അറിഞ്ഞ് ഈശോനെ സ്നേഹിച്ച് വന്നാൽ യേശുവിൻ്റെ സ്വന്തമാകണം പത്ത് കൊല്ലമായി ഞാൻ ഈശോനെ വിശ്വസിക്കുന്നു ഞാൻ അസാനം സ്വീകരിച്ചോ ഏയ് അത് മാത്രമല്ല പിന്നെ നീ എന്തിനെ സ്നേഹിക്കുന്നു നീ യേശുവിൻ്റെ സ്വന്തം മകനാകണം മകളാകണം ഞാൻ ഈ നീ ധ്യാനചന്ദ്രത്തെ ഓർത്ത് അഭിമാനം കൊള്ളുക കാരണം ഇന്ന് എവിടെ ചെന്നാലും ഒരു മാമോധ്യസ്ഥ കൊടുക്കാൻ പേടിച്ചു പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇവിടെ വന്ന നിരവധി പേര് യേശുക്രിസ്തുവിൻ്റെ സ്വന്തമായെന്ന് ഞാൻ അറിയാനിടയായി അതോർത്ത് ഞാൻ ശരിക്കും ദൈവത്തിന് നന്ദി പറയുക ഇതാണ് ക്രിസ്തു ക്രിസ്തുവിൻ്റെ ജീവിതം പൗല സുലിയ പ്രസംഗിച്ചു എത്ര ആയിരങ്ങൾ മാനസാന്തരപ്പെട്ടു കർത്താവിലേക്ക് വന്നില്ലേ വചനം പ്രകോഷിച്ച് അവർ വിശ്വാസത്തിൽ വരുമ്പം നമ്മളാരെയും പോയി മനപ്പൂർവ്വം പിടിച്ച് മുക്കാൻ പറഞ്ഞിട്ടില്ല അവർ വിശ്വാസത്തിൽ വരുമ്പം അവരെ കൊണ്ടൊന്ന് ജ്ഞാനസ്ഥാനപ്പെടുത്തി കർത്താവിൻ്റെ മകനും മകളുമാക്കാനാണ് കർത്താവ് പറഞ്ഞത് ക്രൈസ്തലോ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കണ്ണുകൾ അടയ്ക്കാം കരങ്ങൾ ചേർത്ത് പിടിക്കാം വിശ്വയെ ഈ തിരുവചനം കേൾക്കാൻ ഞങ്ങളെ അനുവദിച്ചതിനോർത്ത് നന്ദി പറയുകയാണ് ഈ വചനത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് ഒരു വചനമെങ്കിലും ദൈവമേ ആഴത്തിലിറക്കണമേ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ദൈവമേ ഈ ശുശ്രൂഷകളെയും ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവമേ അങ്ങേക്ക് സമർപ്പിക്കുകയാണ് പ്രത്യേകമായി ജയനച്ഛനെ സമർപ്പിക്കുന്നു ഒപ്പം നിൽക്കുന്ന എല്ലാ വൈദികരെയും കന്യാസ്ത്രീ കന്യാസ്ത്രീകളെയും അതുപോലെ എല്ലാ ശുശ്രൂഷകരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ധാരാളമായി നൽകണമേ സത്യത്തിലും ആ സത്യത്തിലും ആത്മാവിലും അങ്ങനെ ആരാധിക്കാനുള്ള ഒരു ജനസമൂഹമായി ഞങ്ങളെ വളർത്തണമേ അനുഗ്രഹിക്കണമേ എന്ന് പരിശുദ്ധാത്മാവോട് ഈ സമയം പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ ഞങ്ങൾ നിറയണമേ എന്ന് ദാഹത്തോടെ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ ആരാധന ആരാധന എല്ലാവരും സ്വരം ഇട്ടുകൊടുത്തേ എല്ലാവരും വിട്ടുകൊടുത്തേ ആരാധന 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 കർത്താവേ ഈ ആലയത്തെ സമർപ്പിക്കുമ്പോൾ താബോർ സമർപ്പിക്കുന്ന കർത്താവേ താബോർ മിനിസ്റ്ററുടെ എല്ലാ സമർപ്പിക്കുന്ന ശിശു